This film is based on real life events, but either a documentary nor a biography of any person. This film is a hybrid of fact and fictions. No scene is to be deemed to represent accurate events that have transpired. ഈ കഥ സത്യസന്ധമായ അന്വേഷണത്തിലൂടെ സാങ്കൽപ്പികമായി നിർമ്മിച്ചതാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പതിനെട്ടായിരം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ പച്ചപിടിച്ച ഈ രമണീയമായ വനപ്രദേശം വടക്ക് ദിശയിൽ നിന്നും ആരംഭിച്ച് പശ്ചിമഘട്ടത്തിൽ അവസാനിക്കുന്ന പ്രസിദ്ധമായ സഹ്യാദ്രി പർവ്വതത്തിന്റെ പ്രധാന കവാടമാണ് ഈ കാണുന്നത്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ നടുവിലുള്ള കാട്ടിലൂടെ ലാസ്യഭാവത്തിൽ ഒഴുകുന്ന കാവേരി പാലാർ നദിയുടെ കളകളനാദം കേൾക്കാം. കർണാടകത്തിനും തമിഴ്നാടിനും പാലാർ നദി വളരെ പ്രധാനപ്പെട്ട നദിയാണ്. പ്രകൃതി രമണീയമായ ഈ വനപ്രദേശത്തിനുള്ളിൽ ആന, സിംഹം, പുലി, കടുവ, മുതല എന്നിവ കൂടാതെ കണ്ണിന് കുളിർമയേകുന്ന പല ജന്തുക്കൾക്കും ഈ കാടൊരാശ്രയമാണ്. മാത്രമല്ല, ലോകപ്രശസ്തമായ ചന്ദനമരവും തേക്കും ഈട്ടിയും മഹാഗണിയും ഔഷധ സസ്യങ്ങളും വ്യാപിച്ചു കിടക്കുന്ന ഈ വനപ്രദേശത്ത് ഏകദേശം 36 വർഷം തന്റെയിടത്തോടുകൂടി ഈ കൊടുങ്കാട് അടയ്ക്കുവാണ് കാടിന്റെ സമ്പത്തെല്ലാം കൊള്ളയടിച്ച് ദുർവിനിയോഗത്തിന് വേണ്ടി ആനക്കൊമ്പുകളും കൊള്ളയടിച്ച് ഏകദേശം 2000-ലേറെ കൊമ്പനാനകളെ ദാരുണമായി കൊല ചെയ്ത് ആനക്കൊമ്പ് മോഷ്ടാവെന്ന് പേരെടുത്ത് ഈ വനത്തിലെ സമ്പത്തെല്ലാം നശിപ്പിച്ച് ആനകളെയെല്ലാം കൊല്ലുവാൻ കാരണക്കാരനായി നിയമങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് നരഹത്യ ചെയ്ത് കൊലവിളി നടത്തിയ ഒരു ക്രൂരനായ മനുഷ്യന്റെ ജീവിത കഥയാണ് ഈ ചിത്രം. ജനിച്ചു, ഓടി വരൂ.
എടാ മുനിസ്വാമി നിനക്ക് ആൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത് സന്തോഷമായി ഈശ്വരനെ എനിക്ക് തന്നത ആ വരൂ മുനിസ്വാമി വാ കുട്ടിക്ക് എന്താ പേരിടുന്നത് വീരപ്പൻ വീരപ്പൻ സിംഹമല്ലേ എന്റെ മകൻ സിംഹമാണ് ഞാൻ കാട്ടിലേക്ക് പോവാ വരപ്പ നടക്കും വേട്ടയ്ക്ക് പോവാ നമുക്ക് എല്ലാവരും ഒരു കാര്യം ഓർത്തോ പോലീസുകാർ ഇവിടെ വന്ന് എന്ത് പറഞ്ഞാലും അത് കേൾക്കേണ്ട ആവശ്യം നമുക്കില്ല ഇത് നമ്മുടെ സ്ഥലമാണ് അവൻ ആരാണെന്നറിയാമോ മലയൂർ മമ്മട്ടി അവന്റെ മീശ കാണുമ്പോ പോലീസ് പോലും കിടുകിടാന്ന് വിറയ്ക്കും ആരാടാ വെടി വെച്ചത് അങ്ങുന്നേ ആ ചെറുക്കനാ വെടി വെച്ചത് ഏയ് ആരാ ആരാ നീ തെറ്റാ ചെയ്തത് തെറ്റ് തന്നെയാ ചെയ്തത് ഇതെന്റെ മകനാ ആരാടാ തെറ്റ് ചെയ്തത് നിന്റെ മകൻ നല്ല ഉന്നം നോക്കിയാ വെടി വെച്ചത് ഇവനെ വിട്ടേരെ ഞാനിവനെ വലിയൊരു വേട്ടക്കാരനാക്കി തരാം എന്നാ വിട്ടേക്കാം ശരി അങ്ങുന്നേ ചെല്ലു മോനെ അങ്ങുന്നേ ഇവൻ ആനയുടെ നെറ്റിക്കിട്ട് വെടിവെക്കാൻ പറയുമ്പോ ചന്തിക്കിട്ടാണല്ലോ വെടിവെക്കുന്നത് ശീലം ചുടല വരെ അല്ല അവിടെ നിക്ക ആ വരണവാശാനെ അല്ല ഇവരൊക്കെ ആരാ എല്ലാം നമ്മുടെ പിള്ളേരാന്നേ ഓ അത് ശരി അല്ല ഫോറസ്റ്ററെ എന്നാ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം ഒരു ആന ചത്താലും എനിക്കല്ലേ പ്രശ്നം കൊന്നാ ഉടനെ ഞാൻ കത്തിച്ച് കളഞ്ഞേരെ ശരി ഇത് വെച്ചോ എന്നാ ശരി ധൈര്യമായിട്ട് പോയിട്ട് വാ ഇങ്ങനെയൊക്കെ കൊടുത്താലേ അവരടങ്ങിയൊക്കെ നിക്കത്തുള്ളൂ വനത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യണം അറിയാവോ ആ പെരുമാളെ അകത്ത് സേട്ടുണ്ട് അയാളെ ഇങ്ങനെ വിളിക്ക് അല്ല മുതലാളി ഇവരാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത് സേട്ടു ഇവര് ചെയ്യുന്നത് ഇവിടെയുള്ള കൊമ്പെടുത്ത് അകത്ത് വെക്കുന്നതേ ഉള്ളൂ ഇതല്ല ഈ പരുവത്തിലാകുന്നത് ഇവൻ ഒരുത്തനാണ് ഓഹോ കാട്ടിനുള്ളിൽ ചെന്ന് ഒരു തവണ വീരപ്പാന്നൊന്ന് വിളിച്ചാ മതി കാട്ടിനുള്ളിലെ ആനകളെല്ലാം വാലും ചുരുട്ടി ഓടിക്കളയാണോ അതന്നെ അകത്തേക്ക് കേറ്റ് നന്നായിട്ട് മൂട് ടാർപ്പാളിനിട്ടോ എടാ ചെക്ക് പോസ്റ്റിൽ അങ്ങനെ കണ്ടാലുണ്ടല്ലോ വീരപ്പ സാധനം ഉണ്ടല്ലോ ഒന്നാം തരം സാധനം കേട്ടോ സന്തോഷായില്ലേ കൊമ്പിന്റെ വിലയെ ആനയുടെ ദേഹത്തുള്ളപ്പോ അറിയില്ല അത് മുറിച്ചെടുക്കുമ്പോഴാ അതിന്റെ വില അറിയുന്നത് ഹാ എന്തു പറ്റി ഞാനൊന്ന് ഇറങ്ങട്ടെ പിന്നെ കാണാം ഇനി എത്ര ദിവസത്തേക്കുണ്ടാവും എത്ര കാലം നമ്മൾ ചുമ്മാതെ ജോലി ചെയ്യണം മുതലാളി നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട് ഇനി നമ്മളെല്ലാവരും എന്നും ജോലിയും ചെയ്യണം നന്നായിട്ട് സമ്പാദിക്കുകയും വേണം കേട്ടല്ലോ അതങ്ങ് സമ്മതിച്ചേക്ക് ചേട്ടാ മുന്നോട്ട് നടന്നു ഞങ്ങൾ എല്ലാവരും പുറകിലുണ്ടാകും എടാ അർജുന നന്നായിട്ട് വൃത്തിയാക്കിയെടുക്ക് ആ ശരിയേട്ടാ മാനെ വെടിവെച്ച് കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്ന എന്റെ ഉന്നം മിണ്ടാതിരിക്കടാ നീ അവന് വേണ്ടിയേ കൂടുതൽ മണി അടിക്കല്ലേ നല്ലപോലെ മണി അടിക്കൂടാ
എടാ ഗോവിന്ദോ, തങ്കവേലുവിനെ വല്ലവന്റെ പള്ളക്കടിക്കാനല്ലേ അറിയൂ, മാനിനെ അടിക്കാൻ അറിയില്ലല്ലോ. കണ്ടില്ലേ, അവൻ പറയുന്ന കേട്ടില്ലേ, നിങ്ങളെല്ലാവരും ഒരേ നാട്ടുകാരാ. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. ആയി തോന്നുന്നു, വിളിച്ചു പറയുന്നോ? നിർത്തടാ, നീ എന്താടാ പറയുന്നത്? നമ്മളെല്ലാം ഒരേ നാട്ടുകാർ തന്നെ. ചുമ്മാരിക്കടാ, എന്തിനാ ഇവിടുത്തെ വഴക്കുണ്ടാക്കുന്നത്? നീ പോടാ, കൊണ്ടുവരുന്നുണ്ട്. എന്തൊരു കഷ്ടപ്പാടാ, അത് വേഗം കൊണ്ട് വെച്ചിട്ട് പോടാ. ജീവൻ പോയി. ഇറച്ചിയുടെ പരുവ് എന്തായി? നോക്കടാ, ദേ നോക്ക്, ദേ കണ്ടില്ലേ, നോക്കടാ. ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് തുടഭാഗവും മാംസമൊക്കെ അവന്. എന്താടാ ഇതൊക്കെ കണ്ടപ്പോ തന്നെ ഇത്ര ആക്രാന്തം കാണിക്കുക? അവനെടുത്ത് കൊടുക്ക്. അതിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല, കൊണ്ടുപോടാ. എനിക്കറിയാം, മുതലാളിയെ വിട്ട് വന്ന അന്ന് മുതലേ ഒക്കെ കാണുന്നുണ്ട്. ഈ തോന്നിവാസങ്ങള് എല്ലാം നീ തന്നെയല്ലേ തീരുമാനിക്കുന്നത്? ഞങ്ങളിവിടെ ആരും അല്ലല്ലോ. കാണിക്കാൻ തുടങ്ങിയല്ലോ നിന്റെ നരിയുടെ ബുദ്ധി. എന്നെ ചവിട്ടിയല്ലടാ, നിന്നെ ഞാൻ എടുത്തോളടാ. നിങ്ങൾ അങ്ങോട്ട് മാറി നിക്ക്, മിണ്ടാതിരിക്ക. എല്ലാരും ഇറങ്ങി വാ, ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്കേ. ഇനി വീരപ്പനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു പക്ഷേ ഉണ്ടായാലും എല്ലാത്തിനും വെട്ടി കൊന്നു ുംങ്കമേലു ഈരപ്പനെ എതിർത്താൽ എന്ത് സംഭവിക്കുമെന്ന് ഈ നാടറിയട്ടെ. എടാ ഗുരുനാഥ, സ്വന്തം കഞ്ഞിയിൽ നീ തന്നെ മണ്ണുവാരിയിട്ടു. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ ആൾക്കാരോട് നീ വെല്ലുവിളിച്ചല്ലേ. എന്നെ എതിർത്താൽ ഇതായിരിക്കും സംഭവിക്കുക. തുണ്ടം തുണ്ടമാക്കി വെട്ടിയെറിയടാ. അതെ ചേട്ടാ, അവൻ തൊടയുടെ ഭാഗമേ തിന്നുള്ളെന്ന് പറഞ്ഞവന്റെ തൊട പോയ പോക്ക് കണ്ടില്ലേ. അതെ, ഇപ്പൊ ബില്ലെടുക്കണ്ട, എനിക്കൊരു ചായം കൂടെ കൊണ്ടുപോ. ശരി സാർ. എവിടെന്നാടാ ഈ ആനക്കം പെടുത്തണോന്ന് പറയാൻ പറയാ.
നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റും. ആരുടെ അടയാ ഈ കൊമ്പുകൾ? ഇവന്റെ ആണ് സാർ, ഹോട്ടലിൽ നിന്ന് പിടിച്ചതാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ കൊമ്പുകൾ എവിടെയായിരുന്നു? ചാക്കിനകത്ത് മൂടിയിരിക്കുകയായിരുന്നു സാർ. എന്താ അവന്റെ പേര്? വീരപ്പൻ എന്നാ പറഞ്ഞേ. വീരപ്പനോ ശൂരപ്പനോ, ഇവൻ ഏത് നാട്ടുകാരനാ? ഗോപിനാഥാണ് സാർ. ഗോപിനാഥമോ? ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളതല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയാണ്. മൈസൂർ ഡി എഫ് ശ്രീനിവാസിന് ഫോൺ ചെയ്ത് ഇവനവിടേക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്ക്. പറഞ്ഞുവിടുന്നതിന് മുമ്പ് സ്റ്റേറ്റ്മെന്റ് എല്ലാം റെഡിയാക്കി ഇവന്റെ ഒരു ഫോട്ടോ എടുത്തയക്കണം. ഓക്കെ ഓക്കെ സാർ. ഞാൻ സാർ കോൺഫറൻസ് പ്രൊട്ടക്ഷന് പോയി വരാം. എന്താ എന്താ ഇത്? നിർത്തേ നിർത്തേ, വേണ്ടെന്നേ. ക്രൈം ബ്രാഞ്ച് ശരിക്കും അടി കൊടുത്തതാ. അഴിച്ചകത്തേക്ക് കൊണ്ടുവാ. അഴിക്കേ. മീൻ പിടിക്കുന്നവർക്ക് കടലാണ് ജീവിതം, കാട്ടിൽ ജീവിക്കുന്നതിന് കാടാണ് ജീവിതം. ഞാൻ പറഞ്ഞത് ശരിയാണ്. കാട് രാഷ്ട്രത്തിന്റെ സമ്പത്താണ്, അതെല്ലാവർക്കും അവകാശപ്പെട്ടതാ. നീ കാട് സ്വന്തം വീടാക്കിയിട്ട് കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം കൊല്ലുന്നത് തെറ്റാണെന്ന് അറിയില്ലേ? ഇത് നോക്ക്, തെറ്റ് നീ സമ്മതിക്കണം. നിന്റെ ശിക്ഷ ഞാൻ കുറച്ചു തരാം, കേട്ടല്ലോ. സാറ് പറയുന്നത് ഞാൻ കേട്ടോളാം സാർ. എഴുന്നേൽക്ക്. ഇതിട്. അവൻ അഴിച്ചു വിട്ടിട്ട് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. ശരി സാർ. മാധവ നീ വന്നേ സാർ. ഇത് ഇത് ഇയാളുടെ കയ്യിൽ വെച്ചേക്ക്. അവന്റെ ദേഹത്ത് അടി വീണാലേ സസ്പെൻഷൻ ഉറപ്പാ സാർ. അടിക്കണ്ടോ? ശരി സാർ. ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. എല്ലാരും ചേർന്ന് ഒറ്റക്കെട്ടായി ജോലി ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാമം നന്നാകും. എല്ലാവർക്കും ഒത്തൊരുമ വേണം. കാര്യം അറിയുമ്പോ നിങ്ങൾ സന്തോഷിക്കും. ഗോപിനാഥ ഗ്രാമത്തിന് ഇനി വീരപ്പനെ കൊണ്ട് യാതൊരു വിധ ശല്യവും ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ വീരപ്പനിപ്പോ എന്റെ കസ്റ്റഡിയിലാണുള്ളത്. സന്തോഷായിട്ടിരിക്കേ, ദൈവം കൊണ്ട് കൂടെ നിങ്ങളുടെ ജോലി തുടങ്ങിക്കോളൂ. എന്ത് പറയുന്നു? എല്ലാം ശരിയാവും. ഗ്രാമത്തിന്റെ നന്മയ്ക്ക് എന്ത് ഞാൻ ചെയ്യും? പോലീസിന്റെ ഒരു ശല്യം ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. ഭൂതിപ്പട ഗസ്റ്റ് ഹൗസിൽ നിന്ന് വീരപ്പൻ രക്ഷപ്പെട്ടു സാർ. ഈശ്വരനെ വിളിച്ച് സത്യം ചെയ്തു. കള്ളസത്യം ചെയ്യുന്ന വീരപ്പനെ കൊന്ന് തള്ളണം. നമ്മുടെ തങ്കവേലുവിനെ മാധവനെയും കൊന്നില്ലേ, അതിന് പകരം ചോദിക്കാൻ ഇതാണ് നല്ലൊരവസരം. വീരപ്പൻ ഈ ഭക്ഷണം കഴിക്കുമ്പോഴേ അവന്റെ തൊണ്ട കീറി രക്തം ചീറ്റും, എങ്കിലേ എനിക്ക് സമാധാനം വരികയുള്ളൂ. അവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പോടാ, അവന് നമ്മളെ ഇപ്പൊ ശരിക്കും പേടിയുണ്ട്. സമാധാനമായി പോകാൻ അവൻ ഇവിടെ വരും. നിങ്ങളുടെ തലമുറകളെ കൊന്ന് വീരപ്പൻ 3 വർഷമായിട്ട് കാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അയാളെ പിടിക്കാൻ വേണ്ടി കാട്ടിൽ തോക്കുമായിട്ട് നടക്കുകയാണല്ലേ. ജനിക്കുമ്പോഴേ സഹോദരങ്ങൾക്ക് 18 വയസ്സ് പോലും ആകണ്ട. അതിനു മുമ്പേ അന്യോന്യം ശത്രുക്കളായി മാറുകയാണ്. ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ പരസ്പരം തല്ലുകൂടി ഇവിടെ രക്തപ്പുഴ ഒഴുക്കാനാണോ നിങ്ങളുടെ തീരുമാനം? പേടിയാകുക. നിങ്ങൾ 4 പേരും വീരപ്പനോട് മാപ്പ് ചോദിച്ച് പ്രശ്നം പരിഹരിക്കേ. ഇങ്ങോട്ട് നോക്ക് വീരപ്പ, ഇനി മുതൽ ഇവരെ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. സന്തോഷമായല്ലോ. നോക്ക്, ഈ മുനീശ്വര സ്വാമിയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നത് പോലെ ഏറ്റു പറയണം.
എന്നെ കൊണ്ട് ആർക്കും ഇനി യാതൊരു വിധ ശല്യവും ഉണ്ടാകില്ല. ശരി സ്വാമി, ഞാൻ സമ്മതിക്കുന്നു. അവൻ സമ്മതിച്ചു, കർപ്പൂരം കത്തിച്ചോളൂ. സ്വാമി മുനീശ്വര, ഇവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. ഈ അഗ്നിയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഇനി ആർക്കും ഞാനൊരു ദ്രോഹവും ചെയ്യില്ല. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരല്ലേ. ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. വീരപ്പാ വീരപ്പാ, വേണ്ട വേണ്ട, നിങ്ങളെക്കാളും വയസ്സ് കുറവല്ലേ ഞങ്ങൾക്ക്, ഞങ്ങളല്ലേ കാല് പിടിക്കണ്ടേ അല്ലേ? ശരിയല്ലേ, വാ നമുക്ക് മാപ്പ് ചോദിക്കാം. നമുക്ക് കാല് പിടിക്കാം, വാ. അവനെ കൊണ്ടുവരാം, അവനെടുത്ത് ചാക്കി കേട്ടടാ. എല്ലാരും കേട്ടോ, ഞങ്ങളുടെ ചേട്ടന്റെ നേരെ ആരെങ്കിലും തോക്കെടുത്താറുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും ഇതായിരിക്കും ഗതി. ഇതെല്ലാം എന്റെ ചേട്ടന്റെ സ്ഥലവാ. ഈ കാട്ടിൽ കാല് കുത്തിയാൽ കാല് വെട്ടി ഞങ്ങള്. എന്റെ ചേട്ടന്റെ തീരുമാനമായത്, ചേട്ടൻ പറയുന്നതാണ് ശരി. ആരെങ്കിലും പോലീസിന്റെ അടുത്ത് ഒട്ടിക്കിടത്താറുണ്ടല്ലോ, അവനെ തുണ്ടുന്നുണ്ടുമായി വെട്ടി നായ്ക്ക് നരിക്കും ഇട്ടുകൊടുക്കും. പറഞ്ഞത് കേട്ടല്ലോ, എന്റെ ചേട്ടനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവർക്കെല്ലാം ഈ ഗതിയായിരിക്കും. കൊണ്ട് കൊടുക്കുമല്ലേ. നമസ്കാരം സാർ. എന്താ മാതേശ, ഇന്ന് എന്താ കഴിക്കാൻ കൊണ്ടു നിൽക്കുന്നത്? ഇന്ന് ഇഡലിയാണ് സാർ. സാറേ, വീരപ്പൻ നിങ്ങളെ ആക്രമിക്കുമെന്ന് എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാട്ടുകാർ പറയുന്നത് കേട്ടതാ. എന്താടാ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മേലെ കൈവയ്ക്കുമെന്നാണ് അവൻ പറയുന്നത്? അവൻ കാക്കി ഡ്രസ് ഇട്ടെന്നും പറഞ്ഞ്, അവനെന്താ ഫോറസ്റ്റുകാരനാണോ അതോ പോലീസുകാരനോ? എന്താടാ, നിങ്ങളുടെ നാട്ടിലേ മൂന്നാല് പേരെ കൊന്നു കളഞ്ഞാൽ ഉടനെ അവനെന്താ വലിയ റൗഡി ആയിട്ട് മാറുമോ? അതെല്ലാം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, നീ പൊയ്ക്കോ. ശരി സാറേ, ഞാൻ വരട്ടെ. ആ ആരുടേത്? ഡേയ് പോടാ അവിടുന്ന്, മണലെല്ലാം വാരി നിങ്ങൾ എന്തിനാടാ ഈ കാട് നശിപ്പിക്കുന്നത്? മണൽ വരാൻ പാടില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് അറിഞ്ഞുകൂടടാ. സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ പോലും സമ്മതിക്കില്ലടാ നിങ്ങൾ. ഞാനങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ഒക്കെയോടാ പോകുന്നോ ഇല്ലയോ? ആ ബോർഡർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇനി ഞാൻ തോക്കെടുക്കണോടാ, ഓടാ. ചേട്ടാ, ഒരൊറ്റ വെടിക്ക് താഴെയിട്ട് കളഞ്ഞല്ലോ.
ഞാനിട്ട് ഇറച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് കഴിച്ചോ? മോഹൻ സാറിനെ കൊന്നു കളഞ്ഞല്ലോ വീരപ്പ. ഇനി അടുത്ത ആന ചത്താലും എന്റെ തലയിൽ തന്നെ വരും ആ കുറ്റം. ഇനി ഇതങ്ങ് നിർത്തിയേക്ക്. ഇത് നിർത്തിക്കളഞ്ഞ പിന്നെ എന്ത് ജോലി ചെയ്യും? ചന്ദനത്തടി നിങ്ങൾ വെട്ടിക്കോ, ചെക്ക് പോസ്റ്റ് ഞാൻ നോക്കിക്കോളാം. ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? അതിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്നാ പറയുന്നേ. ഗുരുനാഥ, താഴെയുള്ള തടി മുഴുവനും മുകളിലേക്ക് കൊണ്ടുവരണം. ആ ശരി ശരി. മുകളിൽ കയറി നോക്ക്, ചെല്ലേ വേഗം. പുറകെ പോയി ചെക്ക് ചെയ്ത് നോക്ക്. വണ്ടി മുഴുവൻ ചന്ദ്രത്തരി സാർ, എല്ലാം നന്നായിട്ട് നോക്ക്. സാർ ആനക്കമ്പോ ഉണ്ട്, വേഗം സീൽ ചെയ്. എത്ര ഫോറസ്റ്റുകാരുടെ തല പോയാലും സാരമില്ല, ഞാൻ ഉണ്ടാക്കിയ ചന്ദനെ ഇവിടെ വരണം. ഏ കിഷോറെ, എന്താ വെച്ചെന്നിട്ട് ബയ്യടാ, എന്തെങ്കിലും കഴിക്കാം? ഇതാ വരുന്നു. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കണം. നിങ്ങൾ കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാ. ശരി ശരി സാർ. ആ അല്ല, ആനയുടെ കൊമ്പൊക്കെ കളഞ്ഞിട്ട് വീരപ്പൻ ചന്ദനമരം തേടി ഇറങ്ങിയിരിക്കാം. ചന്ദനമരം നിന്റെ അച്ഛന്റെ സ്വത്തൊന്നുമല്ലോ, ഒന്നുകളേറെ. വണ്ടി എടുത്തു കാണാം, നമ്മുടെ വണ്ടി പിടിക്കുന്നു ഒന്ന് കാണട്ടടാ. എഴുതക്കടി കിടന്നുള്ളേ. നീ എന്താടി വിചാരിച്ചു? പറയടാ എന്താ സംഭവിച്ചേ? വീരപ്പൻ എവിടെ? പറഞ്ഞോ. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇൻസ്പെക്ടർ ദിനേശന് ആള് ശരിയല്ല എന്ന്. അവനും അവന്റെ കൂടെ ഉള്ള ഒരുത്തനെ പൊക്കണം. അവന്മാർക്കെങ്കിലും ഒരു പേടി വരികയുള്ളൂ. എന്റെ ഈശ്വര, കാത്തുകൊള്ളണേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശിവേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തേ. 1 2 3 2 4 6 ഗോവിന്ദ, ഈശ്വരനെല്ലാം അങ്ങനെ പറഞ്ഞു. ഇത് കേട്ടോ,
ഞാൻ ഈ വനത്തിനകത്ത് വന്നത് തന്നെ വീരപ്പനെ പിടിക്കാൻ വേണ്ടിയാ. അവനെ പിടിക്കാതെ ഞാൻ തിരിച്ചു പോവില്ല. എത്ര കഷ്ടപ്പെട്ടാലും അവനെ ഞാൻ പിടിച്ചിരിക്കും. നമുക്ക് നോക്കാം സാറേ. എങ്ങനെ പിടിക്കാനാ? കുറെ നാളായിട്ട് ഞങ്ങളും അന്വേഷിക്കണേ. അന്തിയൂർ കാട്ടിലോ സത്യമംഗലം കാട്ടിലോ എവിടെയുണ്ടെങ്കിലും ഈ മാതേശ്വരം മലയിൽ വന്നിട്ട് ഭക്ഷണം ഒന്നും ശരിയാകും. ഇതൊക്കെ കഴിച്ചിട്ട് നാള് കുറെ ആയേ. എന്തായാലും പോകുന്ന വഴിക്ക് ആദ്യം കാണുന്ന കടയിൽ കയറി വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകുന്നു. സൂക്ഷിച്ചു വേണം, ശ്രദ്ധിക്കണം. പോ, അവനവിടെ ഇല്ലെന്നാ തോന്നുന്നേ. തോക്കുകളെല്ലാം വേഗം കൊടുക്ക്, വേഗം വേഗം. ഇത് വേഗം റെഡിയാക്ക്. വേഗം ചെല്ല്, വേഗം ചെല്ല്, അങ്ങോട്ട് ചെല്ല്, വേഗം വാ, ഒന്ന് വേഗം ചെല്ല്. ഗോവിന്ദ, എന്തോ ഇവന്റെ കാര്യം നിനക്കറിയില്ല? എന്താ എന്താ? അവനുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമാനാ. അവനെ ഏത് വഴിക്കാ വരുന്നെന്ന് ആർക്കും അറിയില്ല. എടീ, പുതിയ ഡ്രസ് എനിക്ക് ചേരുന്നുണ്ടോ? ഒരു സിനിമാ നടിയെ പോലെ ഉണ്ടല്ലോ. അതെയോ? ഒരു പഴഞ്ചലുണ്ടേ, കള്ളനെ വിശ്വസിച്ചാലും കുള്ളനെ വിശ്വസിക്കില്ലെന്ന്. നീ അടി മേടിക്കും. എടി പെണ്ണേ, നിന്നെ തന്നെയാ ഇങ്ങ് വന്നേ. എന്താ ഇന്നെന്റെ പിറന്നാളാ? എന്നാ എന്താ നിന്റെ പേര്? മുത്തുലക്ഷ്മി. എന്താ ചോദിച്ചേ? ഞാൻ ആരാന്നറിയോ? എനിക്കെങ്ങനെ അറിയാം? ഓ ഏയ്, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ? മീശക്കാരന്റെ ആശ കണ്ടില്ലേ? ചേട്ടോ, എന്തു പറ്റി? ഒന്നുമില്ല, നീ വയ്ക്കോ, ഞാൻ വന്നേക്കാം. ഇത് ശരിയാകില്ലെന്നേ, ഞങ്ങൾ അങ്ങ് വിട്ടേക്ക്. ഞങ്ങളുടെ വീരപ്പൻ എന്താ ഒരു കുറവ്? ഒന്ന് ചുമ്മാതിരിക്കുക, ആരെങ്കിലും ഒരാൾ സംസാരിക്കേ. ഞാൻ പറയാം, കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് കാടും മേടും ചുറ്റി നടക്കുമ്പോഴാ നിങ്ങളുടെ മോളെ കണ്ടുമുട്ടിയത്. അവൻ ഇവിടെ ഇഷ്ടമായി, എന്നാ പിന്നെ കെട്ടിച്ചു കൊടുത്തുകൂടെ? ഞങ്ങൾക്ക് അവൾ ചെറിയ കുട്ടിയാ, ഇതൊന്നും ശരിയാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇത് വേണ്ട. ഓ, വല്ലാത്ത കഷ്ടം തന്നെ. എടിയേ, അവനും അവന്റെ ഒരു മീശയും, നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടോ? ഞാൻ ചുമ്മാ നോക്കിയിരിക്കുന്നു. എന്നെ എന്റെ ഭർത്താവിനെയും കാത്തുകൊള്ളേ മുനീശ്വര. നിങ്ങളുടെ ഈ മുഖത്തിന് മീശ ചേരും. ഇത് കളയരുത് കേട്ടോ. ഈ മീശ കണ്ട മുനീശ്വര സ്വാമി പോലെ തന്നെ. ചേട്ടാ, എന്താ മോളെ? ദേ ഈ ചൂലൊന്ന് എടുത്തു തരുമോ? എന്തു പറ്റി മോളെ, ആ വേദന ഇപ്പോഴും ഉണ്ടോ? ക്യാമ്പിൽ വെച്ച് നിന്റെ ചേട്ടൻ വീരപ്പൻ എന്തിയെന്ന് ചോദിച്ച അടിയുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അത് ആലോചിക്കുമ്പം വീണ്ടും വീണ്ടും എനിക്ക് വേദന എടുക്കുക. ഞാൻ എന്ത് ചെയ്യാനാ? എന്തോ ആ പെരുമാളിന്റെ കാരുണ്യം കൊണ്ടാ ഞാനും എന്റെ കുഞ്ഞപ്പ ജീവനോട്. പെരുമാളും ചേട്ടനാ, വീരപ്പനും ചേട്ടനാണ്. ഒരാള് നാട്ടില്, പിന്നൊരാള് കാട്ടില്. അയ്യോ, വേദനയിൽ ചിരിക്കുന്നതിനും ജീവിത ധർമ്മം പറയും. സമാധാനമായിട്ട് ജീവിക്കുന്നത് ഒരു ഭാഗ്യമാണ്. വീരപ്പനും ഇങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാം. അവന് നല്ല ബുദ്ധി തോന്നി. നിയമത്തിന് മുന്നിൽ കീഴടങ്ങുകയാണെങ്കിൽ
സമാധാനമായിട്ട് ജീവിക്കാവല്ലോ. ഏയ് ഇങ്ങതാ, നീ അവിടെ ഇരിക്ക്. മാസം തെളിഞ്ഞു നിൽക്കുമ്പോ ഈ ജോലിയൊക്കെ ചെയ്യാമോ? ആ അവിടെ ഇരിക്ക്. എന്താ ചേട്ടാ ഇങ്ങ വന്നേ? ഇതാ പിടിക്ക്. മാരിയമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അർജുനൻ മാരിയമ്മയെ കൊണ്ടുവരും. മാരിയമ്മ വരുന്നുണ്ടോ? ആ വരും വരും വരും. ഇനി ഒരുപാട് നടക്കേണ്ട ദൂരമുണ്ടോ അർജുന? ഇനിയും കുറച്ച് ദൂരമേ ഉള്ളൂ. വാ വാ, മുള്ളു കാണും, സൂക്ഷിച്ചു വാ. അറുമുഖം, അവിടെ നിന്നാരോ വരുന്ന പോലെ ഉണ്ടല്ലോ. വരണം മാരിയമ്മേ, സുഖം തന്നെയല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? മാരി, മുത്തുലക്ഷ്മിക്ക് 6 മാസമായി. സന്തോഷമായി ചേട്ടാ. നീ കുറേ ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ഇവക്കൊരു സഹായമാവും. നീ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ജോലിയുണ്ട്, അതൊന്ന് തീർത്തിട്ട് വേണം വരാൻ. എന്ത് ജോലിയാ? ഇത് നീ കൊണ്ടുപോയി മോറിനകത്ത് കലക്കി DFO ശ്രീനിവാസിന് കൊടുക്കണം. അവനെ കൊണ്ടുള്ള ശല്യം സഹിക്കവയ്യാതായി. നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നല്ലവനാണെന്ന് നടിച്ച് അവൻ എന്നെ പിടിക്കാൻ നടക്കുക. ഈ ജോലി തീർത്തിട്ട് നീ വേഗം വരണം. മാറിക്കൊക്കെ അവളുടെ പേടിയെല്ലാം കണ്ടിട്ട് ഈ ജോലി അവള് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ചെയ്യില്ല. അതെന്താ? ഹേയ് ചേച്ചി, നീ എന്നോട് പറഞ്ഞത് ഇവരോടും പറഞ്ഞേ. ചേട്ടാ, നാട്ടുകാരെല്ലാവരും പറയുന്നത് മാരിയമ്മയും DFO ശ്രീനിവാസനും എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നാണ്. നാണം കെട്ട് നാറിയിരിക്കുക, തല പൊക്കി നടക്കാൻ വയ്യാതെയാ. നല്ല കാര്യം ചെയ്യുന്നതല്ല പ്രധാനം, ചെയ്യുന്നത് നല്ലതാണെന്നുള്ള കാര്യം അവനും മനസ്സിലാക്കണം. അവിവേകല്ലേ കാണിച്ചത്? എല്ലാം പാഴാക്കി കളഞ്ഞില്ലേ? നാടിന് നന്മ തരാൻ വേണ്ടി ഞാനിവിടെ കഷ്ടപ്പെട്ടിരിക്കുകയല്ലേ? ആ എന്നോടൊന്നും പറയാതെ നിന്റെ ഇഷ്ടം പോലെ പോയിട്ട് വന്നിരിക്കുന്നു അല്ലേ? എന്റെ കൂടെ നിന്നിട്ട് എന്ത് ജോലിയും ഞാനറിയാതെ ചെയ്യുന്നു അല്ലേ? പോലീസ് വരുമ്പോ എന്താന്ന് വെച്ചാ നീ തന്നെ അങ്ങ് ചെയ്തോണം. ഇഷ്ടം പോലെ ആയിക്കോ, എന്നെ ഒന്നിനും വിളിക്കാൻ വേണ്ട. ഓരോന്ന് ചെയ്തു വെക്കും. അറിഞ്ഞോണ്ട് ചെയ്തല്ലേ, അനുഭവിച്ചോ. ചേട്ടാ, നമ്മുടെ മാരിയമ്മ മരിച്ചു പോയെന്നാ പറയുന്നത്? എന്താ
അവളെ ആരോ ചതിച്ചു കൊന്നതാ. എന്തായാലും ഒന്ന് പോയിട്ട് വരുന്നതാ നല്ലത്. എനിക്കൊന്നും വിശ്വാസം വരുന്നില്ല, ഇതൊന്നും ഒരിക്കലും ശരിയാവൂല. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, പെങ്ങള് പോയതിന് ശേഷം ചേട്ടൻ്റെ മനസ്സൊട്ടും ശരിയല്ല. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചോ എന്ന് പറഞ്ഞ് തലയിലടിച്ച് കരയുവാ സാറേ. സാറൊന്ന് വന്ന് ആ ചേട്ടനെ ഒന്ന് ആശ്വസിപ്പിക്കണം, ഞാനൊന്ന് പറയുന്ന കേക്ക് സാറേ. ഇത് കൊള്ളാലോ, ഇത് തന്നെയല്ലേ ഇത്രയും നേരമായിട്ട് എന്നോട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്ക്, ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുതയില്ല, ഞങ്ങൾക്കതിൻ്റെ ആവശ്യം എന്താ? അതായത് അവൻ ആരാണെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം, ഞാൻ ആരാണെന്നുള്ള കാര്യം അവനും നല്ലപോലെ അറിയാം. ഒന്നും സംഭവിക്കില്ല, എന്നെ വിശ്വസിക്കുക. എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസ് ഞങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതാണോ നിങ്ങളുടെ പ്രശ്നം? ആ ബുക്ക് ഞെടുത്തെ. ഇപ്പം 5 മണിയായി, ഇത് വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് 8 മണിക്ക് AC ഡെയിൽ കൊടുക്കാൻ പറയണം. ആ ശരി സാർ. ആ പെരുമാൾ എൻ്റെ കൂടെ വാ. അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം കാടിനുള്ളിലേക്ക് വീരപ്പനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി യാത്ര ആരംഭിച്ചു. ഒരുപക്ഷേ എൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഈ സംഭവവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. അതുമാത്രമല്ല എനിക്ക് പറയാനുള്ളത്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇതുപോലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ ഈ കത്ത് എഴുതിയിരിക്കുന്നത് എന്ന് ശ്രീനിവാസ് DFO. സാറേ നമുക്ക് പോകാം. ആ പോകാം. അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവൻ അനുഭവിക്കണം, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്നോട് പൊറുക്കണം.
ഇവിടെ വന്നിട്ട് ഒരു വർഷമായി. ഇപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്. വളരെ സൂക്ഷിച്ചു പോകണം കേട്ടോ. ചേട്ടാ ഇതാ ഇത് വെച്ചോ. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ആരുടെയെങ്കിലും കൈ കൊടുത്തയക്കാം. സൂക്ഷിച്ചു പോ. നമുക്ക് കുഞ്ഞു ജനിക്കുമ്പോ നിന്റെ അടുത്തിരിക്കാൻ എനിക്ക് കഴിയില്ല. നീ സൂക്ഷിക്കണം. ശരി. ഒരു കുപ്പി കൂടെ എത്താ. എന്താ അഞ്ഞൂറിന്റെ വല്ലിനോട്ട് മാത്രമേയുള്ളോ നിങ്ങളുടെ കയ്യില്? വീരപ്പന് ആരെയും സാധനമൊക്കെ വാങ്ങിച്ചെടുക്കുന്ന ഞാനാ. ഇപ്പൊ അങ്ങേർക്ക് തുണി കൊണ്ടു കൊടുക്കാൻ പോവാ. ചേച്ചി ഇവന്റെ കാശും കൂടി അതിൽ നിന്ന് എടുത്തേക്കേ. ആരും നിന്നെ കണ്ടില്ലല്ലോ. ഇല്ല, ആരും എന്നെ കണ്ടില്ല. എത്രയെണ്ണുണ്ട്? 10 എണ്ണമുണ്ട്. ഇങ്ങിതാ ഇത് വെച്ചോ. ആ ചേട്ടാ, നമ്മളറിയാവുന്ന ആളാ അയാള്. ഇരട്ടക്കുയിലാന്ന് അയാള് പറഞ്ഞത്. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ. ആരായാള്? അയാളാ സേട്ടുവാ, സിറ്റിയിലാ താമസിക്കുന്നത്. നിനക്കവനെ അറിയാവോ? എനിക്ക് നന്നായിട്ട് അറിയാം, അതാ ഞാൻ ചേട്ടനോട് പറഞ്ഞത്. തിങ്കളാഴ്ച വരുമ്പോ അവനെ കൊണ്ടുവരാൻ മറക്കണ്ട. ശരി ചേട്ടാ, അങ്ങനെ ചെയ്യൂ. വരട്ടെ. സൂക്ഷിച്ചു വേണം. ശരി. ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല. ഇല്ല ചേട്ടാ. സാറേ, സാറ് പറഞ്ഞതുപോലെ തന്നെയാ പറഞ്ഞത്. എന്നിട്ടോ വിശ്വസിച്ചോ? ആ വിശ്വസിച്ചു. ശരി, നീ വെക്കോ. എന്തെങ്കിലും വിവരം കിട്ടിയാ വന്നു പറയണം. ആ ശരി സാറേ. നിന്നെ. ആ സാറേ. നീ ഒന്നിങ്ങി വന്നേ. നീ തയ്യക്കാരൻ? അതെ സാറേ. സേട്ടുവിന്റെ ഡ്രസ് വേഗം റെഡിയാക്കണം. ശരി സാർ. വരട്ടെ. ഇതെല്ലാം എപ്പോഴാ തുടങ്ങിയത്? ഇതൊക്കെ ഒരു 6 മാസമെങ്കിലും ആയി കാണും സാറേ. ആ പെണ്ണും ഗുരുനാഥനും തമ്മിൽ എന്താ ബന്ധം? ആ പെണ്ണും അയാളും ഇടയ്ക്ക് കാണാറുണ്ട്. എന്താ പേര്? ചാന്ദിനി എന്നാണ് പേര്. കക്കൂസി പോയെടുത്താണല്ലോ തോക്കും ഇട്ടേക്കുന്നേ. ഏയ് ഗോവിന്ദ, ഒന്ന് പോയി നോക്കിട്ട് വാ. അവിടുത്തെ ഞാൻ തോക്കിട്ടിട്ട് വന്നെന്ന് എങ്ങനെ അറിയാം? ഞങ്ങൾ കക്കൂസി പോയാൽ ഉടനെ അത് ആരും അറിയാൻ പാടില്ലാന്ന് വിചാരിച്ച് മണ്ണ് അതിന്റെ മേലേട്ട് മൂടില്ലേ. കൂടുതൽ തമാശ വേണ്ട, ഇങ്ങോട്ട് നോക്ക്. വേഗം പോയി നോക്കിട്ട് വാ. ശരി ഏട്ടാ. ചേട്ടോ, നമ്മുടെ ഗുരുനാഥനല്ലേ, ചേട്ടനോട് എന്തോ സംസാരിക്കണമെന്ന്. എനിക്കത് അറിയാമെടാ, ആ ചാന്ദിനിയുടെ കാര്യമല്ലേ. നാളെ അവളോട് വരാൻ പറ. ഏയ്, തോക്ക് കിട്ടിയോടാ? ആ ഇവിടെ ഉണ്ട്. ആ നമ്മുടെ നാട്ടുകാരിയെ പോലെ അല്ലല്ലോ കണ്ടിട്ട്. ആ ചേട്ടാ, ഇവള് ലംബാനിപ്പെണ്ണാ. ആ എന്താ കൊച്ചേ, നിന്റെ നാടേതാ? നിന്റെ അച്ഛൻ എന്താണ് ജോലി? ചേട്ടാ, അവള് പിന്നെ ഈ പറയാ. ഇവൾക്കെന്താ നാക്കില്ലേ? അതോ ഊമയാണോ? ആ നീ പറ കൊച്ചേ, നിന്റെ ഇഷ്ടപ്രകാരം വന്നതാണോ അതോ ഇവൻ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണോ?
എടാ ഗുരുനാഥാ, ആ ഇവളുടെ ഇഷ്ടപ്രകാരമല്ലേ നീ കൊണ്ടുവന്നെ? ആ തോക്കിങ് എടുക്ക്, ഒന്ന് കളയും ഞാൻ. ഞങ്ങളുടെ ചേട്ടനെ പേടിക്കണ്ട. ആ ഗുരുനാഥ, ഇവളാള് കൊള്ളാലോ, ഒരു ഊമയെ തന്നെ നീ പോയി പ്രേമിച്ചല്ലോ. ഞാൻ ഊമ പെണ്ണൊന്നുമല്ല, എന്റെ വായില് നാ കൊണ്ട് ഞാൻ നന്നായിട്ട് സംസാരിക്കും. കൊള്ളാം, ഇവിടെ മുഴുവൻ ആണുങ്ങളാണ് ഒന്നും മിണ്ടരുത് നോക്കിയ എന്റെ നേരെ തോക്ക് ചൂണ്ടിക്കാണിക്കാണല്ലേ. ഒന്നു കുഞ്ഞെ വിട്ടേക്ക്, തൊഴുതു പറയുക, തെറ്റു പറ്റിപ്പോയി. ദേ ഈ പുഴയിലുള്ള മുതലേക്കാളും വലിയ നാക്കാ നിന്റേത്. കുറച്ച് സാമ്പാറും കൂടെ ഒഴിക്കട്ടെ. ചേട്ടാ കുറച്ചും കൂടി മതിയോ? എന്താ വെണ്ണ ഇത്? അറിയാതെ ഊമയെന്ന് പറഞ്ഞത് ശരിയാ, തെറ്റായി പോയി. എനിക്ക് കുറച്ച് സാമ്പാർ ഒഴിക്ക്. അങ്ങനെ വഴിക്ക് വാ. മതിയോ? ആ മതി 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 മതി, നന്നായി വരും മോളെ. അയ്യോ മഹാഭാവികളെ, ശ്രദ്ധിച്ചു വെക്കടാ, അത് ചിലപ്പോ പൊട്ടിപ്പോകും. അല്ല, ഇതില് നിങ്ങൾ എന്താ വെക്കാൻ പോണ? ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് മാത്രം എടുത്തിട്ട് മിച്ചം വരുന്നതെല്ലാം ഇതിനകത്തങ്ങ് വെക്കും. അവൻ ആരെന്നാ പറഞ്ഞത്? നമ്മുടെ നാഗരാജനാ, ആറു മാസമായിട്ട് നമുക്ക് അരിയും തുണിയൊക്കെ കൊണ്ടുവരുന്ന ആളില്ലേ. അവനല്ലടാ, അവനല്ലാതെ വേറെ ആരോ. ഓ, സേട്ടുവിന്റെ കാര്യമാണോ? അത് അവന് പരിചയമുള്ള ആളാണ്. ശരി, അവൻ ആരെങ്കിലും ആവട്ടെ, നല്ല തോക്കാണെങ്കിൽ മാത്രം കാശ് കൊണ്ടുവിട്. ശരി, എന്നാ പോയിട്ട് വരട്ടെ. നോക്കി നടക്ക്. ശരി മോളെ. ഏ ഗുരുനാഥ, എന്താ ഏട്ടാ? ഒന്ന് നിന്നേ, ഇങ്ങൊന്ന്. എന്തിനാ വിളിച്ചേ? നീയൊന്ന് ഇരിക്കടാ. ഓം സർവമംഗള മംഗല്യേ ശിവേ സർവാദ്യ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണേ നമസ്തുതേ. അല്ല, ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഗോവിന്ദ, ഇത് ശരിയാണെന്നും പറയുന്നു, ശരിയല്ലാന്നും പറയുന്നു, എന്താടാ ചെയ്യണ്ടേ? അത് ശരിയാണെന്നാണല്ലോ പറയുന്നേ. ചേട്ടാ, എനിക്കൊന്നും സംഭവിക്കില്ല ചേട്ടാ, ഞാൻ പോയിട്ട് വരാന്നേ. എടാ ഇവിടെ വാ. എന്താ ഏട്ടാ? ഇവിടെ വാടാ. ദാ വരുന്നു. ഒരു കാര്യം ചെയ്യ്, നീയും ഗുരുനാഥനോടൊപ്പം പോയിട്ട് വാ. ഇവര് തോക്കിന് വില പറയുന്ന സമയത്ത് നീ തോക്കിൽ ലോഡ് ചെയ്ത് ദൂരെ നിന്ന് ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കണം. ശരി, എന്നാ ചെല്ല്. എന്നാ പോട്ടെ. എത്ര പ്രാവശ്യം യാത്ര പറയുന്നേ, പോയിട്ട് വരാന്ന് പറയടാ. പോയിട്ട് വരാട്ടാ. വാ ഗോവിന്ദ, പോയിട്ട് വരട്ടെ. ശരി ഏട്ടാ. ചേട്ടാ ശ്രദ്ധ വേണം. വരട്ടെ. ആ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് ഏട്ടാ. ഇനി എത്ര ദൂരം നടക്കണം? ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. ദാ അടുത്തു. ആ അവര് വന്നിട്ടുണ്ട്. ചാന്ദിനി, ഞാൻ പോയിട്ട് വരട്ടെ. വേഗം പോയിട്ട് വാ, എന്നിട്ട് മതി. നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. തോക്കവിടെ കാരണത്തിരിക്കുക. ഏ, കാറിന്റെ അടുത്തേക്കൊന്നും വരാൻ പറ്റത്തില്ല, ഈ കാര്യം നീ ഇവരോട് പറഞ്ഞില്ലേ? ഹൈ റാം, അത്രയും വലിയ ഗണ്ണ് ഞാൻ എങ്ങനെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുന്നേ? 30,000 മേലെ ഒരു രൂപ തരില്ല, പറഞ്ഞല്ലോ. അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാ വാ ചേട്ടാ. ഈ സേട്ടുവിനെ നിനക്ക് നന്നായിട്ട് അറിയോ? നമ്മുടെ നാട്ടുകാരനാ. തോക്ക് കണ്ടല്ലോ അല്ലേ? ഞാൻ കണ്ടായിരുന്നു. ഹരേ ഭയ്യാ, വരൂ വരൂ. നിങ്ങൾ മുമ്പോട്ട് നടന്നോ, ഞാൻ പുറകെ വരാം. നടന്നു നടന്നു. ഞാൻ പോയിട്ട് വരാം, അവിടെ നിൽക്ക്. വരൂ ചേട്ടാ. ഞാൻ വരുവാ, നടക്ക്. ദോ ആ കാണുന്ന കാറല്ലേ? അതെ ചേട്ടാ. വേഗം. അവിടെ വേറെ ആരും ഇല്ലല്ലോ. ഏയ് ഇല്ല. ആ നാഗരാജ്, ആ ഡിക്കി വേഗം ഓപ്പൺ ചെയ്യും. ഓ
രാവിലെ മുതൽ നീ ഞങ്ങളെ കറക്കൊണ്ടിരിക്കുക. ഇത് ആറാമത്തെ ഇടവ. വീരപ്പൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാരും ചുറ്റി കറക്കൊണ്ടിരിക്കുമല്ലോ. അവനെ കൊണ്ട് സ്ഥലം പറയിപ്പിക്കാം. ഇങ്ങോട്ട് എഴുന്നേക്കണം. ഇത് ആറാമത്തെ സ്ഥലവാ. എല്ലാരും തോപ്പൂരിവനെ പെടുത്തരുത്. എല്ലാരും ഇട്ടുകൊണ്ടിട നടക്കണം ഇങ്ങോട്ട്. എല്ലാരും ഇവിടെ തന്നെ കാണണം. പറഞ്ഞു മനസ്സിലായല്ലോ. ഡിഎഫോ ശ്രീനിവാസന്റെ തലയാണ് സാറേ അത്. അയ്യോ 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 അയ്യോ. അവൻ ചെയ്ത തെറ്റിന് അവൻ അനുഭവിക്കണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോട് കൊടുക്കണം. പത്ത് മാസം കഴിഞ്ഞില്ലടാ. അയാളുടെ അച്ഛനും അമ്മയും അയാളുടെ മുഖം പോലും കണ്ടില്ലല്ലോടാ. ഇവനെ ജീനോടെ നമുക്ക് കിട്ടിയാൽ വീരപ്പനെ പിടിക്കാൻ എളുപ്പമാണ് സാർ. നോ, ഒരു ചാൻസും ഇല്ല. ഇവൻ മനുഷ്യനല്ലോ. ഈ കാട് സ്വന്തം സ്ഥലമാക്കി ഇവന്മാർ അടക്കി വാഴുമല്ലേ. അടുത്താഴ്ച നമ്മുടെ കല്യാണം തന്നെ പറഞ്ഞു. വീരപ്പൻ എവിടെയാന്നങ്ങ് പറ. അവര് നമ്മള് വെറുതെ വിടും. നിർത്ത്. പറഞ്ഞു കൊടുത്താലും കൊല്ലും, പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കൊല്ലും നമ്മളെ. കണ്ടില്ലേ സോ, അവൻ പറഞ്ഞു കേട്ടില്ലേ. വാടി വിടാൻ ഇവനെ നമ്മള് എന്തെല്ലാം ചെയ്യുമെന്നുള്ള കാര്യം നന്നായിട്ടറിയാം. എങ്ങോട്ട്? ഞാൻ എന്തിനോടണം? എനിക്കറിയാം നിങ്ങൾ ഓടാൻ പോവാ. വീരപ്പം വരൂ ഇവിടെ. വരുമല്ലടാ. നിങ്ങളെ ഓടിക്കും. Thank you.
ഉറക്കവും ക്ഷീണമാണെന്നറിയോ. ഡോ ചായ പറഞ്ഞിട്ട് വന്നായിരുന്നോ? മണി 12 ആയി, ചായയും പെണ്ണും എല്ലാം വന്നിട്ടുണ്ട്. 6 മുമ്പ് വന്ന് കഴിക്കേ. എന്തെയോ അടോ, വാ വന്ന് ചായ കുടിക്കേ. വരുന്നു സാറേ, ഈ തോക്കൊന്ന് വെച്ചിട്ട് വരാം. ഇതൊക്കെ എപ്പോഴാ കൊണ്ടുവന്നേ? എപ്പോഴേ വന്നതാ, എടുത്ത് കഴിക്കേ. സാറേ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് സാറ് ദൂരെ പോയില്ലേ? ബസ് നോക്കി നിന്ന് എന്റെ കാലൊടിഞ്ഞു. ഓ ഒന്ന് മയങ്ങിയിട്ട് രാവിലെ പോകാം. കമലനായകൻ? ഞാനാ സാറേ. ശരി പോകാം. അയ്യോ വേണ്ട വേണ്ട, എനിക്കൊന്നും അറിയില്ല അറിയില്ല, എനിക്കൊന്നും അറിയില്ല, എന്നെ അടിക്കരുത് അടിക്കരുത് സാർ, എനിക്കൊന്നും അറിയില്ല സാർ, സാർ എന്നെ വെറുതെ വിടു സാർ, സാർ അടിക്കരുത് സാർ, സാർ വേറെ സാർ, സാർ സാർ അടിക്കരുത് സാർ, എനിക്കൊന്നും അറിയില്ല. അയ്യോ ഞാൻ പറയാം സാർ, ഞാൻ പറയാം, വീരപ്പൻ എവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം സാർ, കാണിക്കാം. എനിക്ക് സാർ, സാർ ഒരു മിനിറ്റ് സാർ, അങ്ങോട്ട് നോക്ക്, വീരപ്പനും ആൾക്കാരും അവിടെയുണ്ട്, ദാ അവിടെ. ഈരപ്പന്റെ മീശയുടെ മുമ്പിൽ ഇതൊന്നും അല്ല. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു സാർ. നോക്ക്, അധിക ദൂരം അവർ പോയിട്ടില്ല, ഈ ചുറ്റുവട്ടം തന്നെ അവരുണ്ടാവും. ചെല്ല്, വേഗം ചെന്ന് നോക്ക്. എന്താടോ ഒന്നും മിണ്ടാതിരിക്കുന്നേ? പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തു ചേട്ടാ. അവര് നിന്നെ ഒരുപാട് അടിച്ചു. അതെ ചേട്ടാ, നടുവ് നോക്കി അടിച്ചത് നോക്ക്, ഇതാ കണ്ടോ, ഇത് ഇത് സാരമല്ല ചേട്ടാ, മുറിവെല്ലാം വേഗം കരിയും.
ചേട്ടന് വേണ്ടി ഞാൻ എന്തും സഹിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. സാറേ, ഇന്ന് വൈകുന്നേരം മീനിയം കാടിന്റെ അടുത്തായിട്ട് വീരപ്പൻ തീർച്ചയായും ഇന്ന് വരും സാറേ. നീ മിടുക്കനാ കമൽ നായക്. ഇതുപോലൊരു ഇൻഫോർമറെ എനിക്ക് ആദ്യം കിട്ടിയിരുന്നെങ്കിൽ ആ വീരപ്പനെ എന്നേ ഞങ്ങൾ കീഴടക്കിയനെ. ശരി, ഗുഡ്. എടോ കമൽ നായക, നീ ഒരു 5 മിനിറ്റ് പുറത്തു നിൽക്ക്. ആ ശരി. കമൽനായക് സാർ, എന്നാ പുറപ്പെടാം. ശരി സാർ. നിങ്ങളെല്ലാം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ പോയി വണ്ടി കയറ. യെസ് സാർ. എന്താ സാറേ, വീരപ്പനെ പിടിക്കാൻ ഇത്രയും സീരിയസ് ആകണം? ഇത് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ സാർ? യെസ്. ആ വീരപ്പനെ ജീവനോടെയോ അല്ലെങ്കിൽ ശവമായോ കീഴടക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ല. ഇതായിരിക്കും നാളെ മീഡിയക്കാരോട് പറയാൻ പോകുന്നത്. വിഷു ഗുഡ് ലക്ക് സാർ. താങ്ക് യു. ഓം സർവമംഗള മംഗല്യേ ശിവേ സർവാദ്യ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണേ നമസ്തുതേ. ഓം സർവമംഗള മംഗല്യേ ശിവേ സർവാദ്യ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണേ നമസ്തുതേ. സർവാദ്യായ നമഃ. ഓം വിഷ്ണുവായ നമഃ. ഓം ശിവായ നമഃ. ഓം രായ നമഃ. ഓം രായ നമഃ. ഓം ഗൗരിയായ നമഃ. ഓം വിഷ്ണുവായ നമഃ. ഓം വിരാമയായ ചേട്ടാ, ചേട്ടനെ കൊന്നു കഴിഞ്ഞിട്ടേ അവൻ കല്യാണം കഴിക്കുള്ളെന്ന്. വരട്ടെ വരട്ടെ, അവനു മാത്രമല്ല അവന്റെ കൂടെയുള്ള എല്ലാവർക്കും ഞാൻ കെട്ടിച്ചു കൊടുക്കാം. വിളിക്കണം നമ്മുടെ ആൾക്കാരെ. എടാ ആടുകള്ള ഗോപാലകൃഷ്ണ, നീ തന്റെ ഇടമുള്ള ഒരാണാണെങ്കിൽ വാടാ എന്റെ താവളത്തിലേക്ക്. ആര് ജയിക്കും നമുക്ക് നോക്കാം. എന്താ ചന്തയിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നോ? ഞാൻ സ്വർഗമടലിലേക്ക് പോവാം. ഞാനാണോ അവനാണോ വലുതെന്ന് കാണിച്ചു കൊടുക്കാം. വണ്ടി വരുന്നുണ്ട്, നോക്കിയോ കേട്ടോ.
എടാ സൈമൺ, ആ ഗോപാലകൃഷ്ണന്റെ തല പൊട്ടിച്ചിതറി, തലച്ചോറ് ചിതറണം. അടുത്ത ആഴ്ച എന്റെ അനിയത്തിയുടെ കല്യാണമാണ് സ്വാമി, അതാ ഞാൻ നാട്ടിലേക്ക് പോന്നേ. ഇതെടുത്തോണ്ട് പോയി നിന്റെ പൂജാഭൂമി ഒക്കെ നിന്റെ കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ നടക്കും. മാധേശ്വരൻ നല്ലത് വരുത്തും വന്നേ. കൊന്നവരിൽ ഒരുത്തന് ജീവനോടെയുള്ളൂ, ഇന്ന് അവനെ നമുക്ക് തീർക്കണം. ശരി ചേട്ടാ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഒന്ന് തള്ളടാ അവനെ. ആ തോക്കെല്ലാം പോയി എടുത്തോണ്ട് വാ. എടാ അകത്ത് ആരൊക്കെ സംസാരിക്കുന്നുണ്ട് അവരെല്ലാം നോക്ക്, ഒന്ന് വേഗം നോക്കടാ. ചേട്ടാ ഇത് വയർലെസ്. Oh,
വീരപ്പൻ നമ്മുടെ ആൾക്കാരെ ആക്രമിച്ചിരിക്കുന്നു. കർണാടക എസ് പി ഗോപാലകൃഷ്ണൻ അത്യാവശ്യം നിലയിലാണ്. ഞാൻ അദ്ദേഹത്തെ മെട്രോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ നിക്ക് ഒരു മിനിറ്റ്. എന്താ ഫുഡ് പൈപ്പും വിൻ പൈപ്പും ഡാമേജ് ആണ്. We don't have the ability to treat him here. നിങ്ങൾ ഉടനെ തന്നെ ശേലത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രക്ഷപ്പെടും സാർ. എസ് പിയുടെ നില വളരെ സീരിയസ് ആണ്. ഓഫീസിലെ ബ്ലീഡിംഗ് സാർ. പോകുന്ന വഴിക്ക് എല്ലാ സ്റ്റേഷനും ഇൻഫോം ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങും ഒരു ബ്ലോക്കും ഉണ്ടാവില്ല സാർ. ഇവിടുന്ന് സേലത്തിന് 55 കിലോമീറ്റർ ഉണ്ട്. 30 മിനിറ്റ്സിനുള്ളിൽ അവിടെ എത്തും സാർ. ആൻഡ് കളക്ട് ബസ് ഡോക്ടർ സേലം ഓവർ ദാ. ഓക്കേ സാർ. ഓവർ ദാ. കരിമല ജംഗ്ഷൻ വേഗം ബ്ലോക്ക് ചെയ്യ്. ഒരു ട്രാഫിക് ഉണ്ടാവരുത്. ഫാസ്റ്റ് ഫാസ്റ്റ്. 20 മിനിറ്റ്സിനുള്ളിൽ സേലത്ത് എത്തും സാർ. ബി ഗുഡ്. ഉടനെ എത്തും സാർ. I'll be there in 2 minutes. നിർത്തു. ഒരാൾ ജാഗ്രത കാണിക്കുക. അന്നേരം ഇങ്ങ് തുടങ്ങണേ. അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തോ? ഓവർ ആൻഡ് ഫുൾ ബ്ലോക്ക് സാർ. ഉച്ചപ്പള്ളി റോഡ് ബ്ലോക്ക് ചെയ്തോ? സാർ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് പോരെ. ഓവർ. വണ്ടി പുതിച്ചാമ്പള്ളി പാസ് ചെയ്ത് കഴിഞ്ഞു. റോഡെല്ലാം ബ്ലോക്കാണ്. ഓവർ ഓവർ. സാർ വണ്ടി ഇവിടെ കടന്നിട്ടുണ്ട്. സേലം സിറ്റി റോഡ് ബ്ലോക്ക് ചെയ്യണം സാർ. ഓവർ. സിറ്റി ട്രാഫിക് ക്ലിയർ ചെയ്യാം. വി ആർ എൻട്രിങ് സേലം. കം ഓൺ. വേഗം എടുക്ക്, വേഗം എടുക്ക്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഈസി ഈസി ഈസി. ആ കൊണ്ടുവാ കൊണ്ടുവാ. ആ കിടത്തെ കിടത്തെ. വേഗം വേഗം വേഗം. മൂ 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 മൂ. നിങ്ങൾ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്ക്. This now reached Gokul Hospital, sir. I think he will be fine. Or not. Found out. Windpipe bleeding, ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. We will have hope. Thank you, sir. Ah, correct സമയത്താണ് നിങ്ങൾ കൊണ്ടുവന്നത്. Good job. It's my duty, sir. ഞാൻ ഡോക്ടറുമായി സംസാരിച്ചിരുന്നു. He said you will be fine. സാറിന്റെ ഫാമിലി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. യു വിൽ ബി ഷിഫ്റ്റ് ടു ബാംഗ്ലൂർ സൂൺ. ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. എന്റെ പൊന്നു മുത്തല്ലേ കരയില്ലേ കേട്ടോ. അമ്മയില്ലേ കൂടെ കരയില്ലേ. നല്ല കുട്ടിയല്ലേ. കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മള് കുഞ്ഞിന് ഒര മരുന്ന് കൊടുത്തത്. വീണ്ടും എന്തിനാ ഇതിപ്പോ ഒരയ്ക്കുന്നത്? ഇത് കൊച്ചിന് കൊടുക്കാനുള്ളതല്ലേ ചേച്ചി. കോഴിക്കാ ഈ മരുന്ന്. നമ്മളെ കോഴിയുടെ ദേഹത്ത് പുരട്ടിയാലേ വെടി കൊണ്ട ശേഷം ബുള്ളറ്റ് നേരെ തിരിച്ചു വരും. എടാ അതിനെ പിടിച്ച് കെട്ടുക അല്ലെ ഓടിപ്പോവും. നിന്നോടല്ലേ പറഞ്ഞത്. സെൽവി ഈ മരുന്ന് നമ്മള് കഴിക്കുവാണെങ്കിൽ പോലീസുകാർ വിടുവെച്ച് നമുക്കൊന്നും ആവില്ല. അതാണ് ഈ മരുന്നിന്റെ ഗുണം. ആരെയോട് അരച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഈ കറി എപ്പോഴേ തയ്യാറായാലും നിനക്കറിയാവോ. എന്താ നീ പറയുന്ന പോലെയൊക്കെ നടക്കുവോ? എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? ചേട്ടനൊരു കാര്യം അറിയുമോ? ഈ മരുന്ന് പുരട്ടിയതിനു ശേഷം വെടിവെച്ചാലുണ്ടല്ലോ ടാങ് എന്ന് പറഞ്ഞ ആ ബുള്ളറ്റ് പുറത്തേക്ക് വരുമെന്നേ. ആ എടാ നീ ആ കോഴിയെ വേഗം പിടിക്കുന്നേ. ഈ മരുന്നിന് ശക്തി പോകുന്നതിന് മുമ്പ് നമുക്ക് അതിനെ പുരട്ടണം. പിടിക്ക് പിടിക്ക് കോഴി വേഗം പിടിക്ക്. പിടിക്കടാ പിടിക്ക്. ആ ആ അങ്ങനെ തന്നെ. ആ എല്ലാരും പുറത്തേക്ക് മാറിക്ക്. ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞല്ലോ. ഒന്ന് വെടിവെക്ക്. വെടിവെച്ച് നോക്കിയേട്ടാ ബുള്ളറ്റ് നമ്മുടെ നേരെ തിരിച്ചു വരുമെന്നേ. നോക്ക് വെടിവെക്ക്. എടി സെൽവി ബുള്ളറ്റ് നിന്റെ നേരെ തിരിച്ചു വരും. മാറിക്ക്. ശരി ശരി. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്ന? മാറിയിരിക്ക അങ്ങോട്ട്. എടാ അർജുന നീ വെടിവെക്ക്. എടാ ആ കോഴിയെ വെടിവെക്കടാ. എടാ നിക്ക് നിക്ക്. ആ ഇനി വെടിവെക്ക്. ആ വേഗം ആവട്ടെ. അത് കുഞ്ഞിന് കൊടുത്താ മതിയായിരുന്നു. അതിൽ ഞാനൊരു മരുന്നിറച്ചി ചേർക്കാനുണ്ടായിരുന്നു. അത് ഞാനങ്ങ് മറന്നുപോയി. അതല്ല സെൽവി ഞാൻ അതിനകത്തൊരു മരുന്നിറക്കാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബുള്ളറ്റ് തിരിച്ചു വന്നാ മനസ്സിലായി.
ആ മരുന്ന് ഈ കൈയുണ്ടല്ലേ അരിച്ചത്, എനിക്ക് വെടി കൊണ്ടിട്ടില്ല. വീരപ്പൻ എവിടെ ഉണ്ടെന്ന് പറ, എനിക്കറിയില്ല. നിന്റെ കൂടി എന്നെ പറയിപ്പിക്കും. ചേച്ചി വേഗം വാ. Find out, find out. There must be somewhere here. There must be hiding somewhere here. Find it out. Shut them up. Come back, come back, come back. Move up, move up. Move, 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 move. See that side. See, see, see that side. Watch around, watch around. ചേട്ടാ, ചേട്ടാ, കുഞ്ഞിന്റെ ജീവൻ ശ്വാസം നിന്നുപോയി. കണ്ടില്ലേ,
ചേച്ചി പിടിച്ച് പോലീസിന് കൊടുത്ത ആറുപേരെയും വെറുതെ വിടാൻ പാടില്ല. ശങ്കറും വാട്ടർ ദേവരും ചേർന്നു കൊണ്ട് ആ കറുപ്പനെയും ആറുമുത്തിനെയും കൊന്നുകളഞ്ഞു ചേട്ടാ. നമ്മുടെ കുഞ്ഞു ചാകാനും നമ്മൾ എവിടെയാണെന്ന് ഒട്ടിക്കൊടുത്ത തങ്കവേലുവിനെയും നമ്മൾ വെട്ടിത്തുണ്ടമാക്കിയത് കൊണ്ട് എല്ലാ പോലീസുകാർക്കും നമ്മളെ ഒരു പേടിയുണ്ട്. നമ്മുടെ കുറെ ആൾക്കാർ അവന്മാരുടെ കസ്റ്റഡിയിലുണ്ട്. അവർ പേടിച്ച് കുറെ പേർ കീഴടങ്ങിയാൽ നാട്ടിലുള്ളവർ ഇനിയും നമ്മളെ സഹായിക്കില്ല. നമ്മുടെ കൂടെ ഇനിയും 4-5 പേരെ ഉള്ളൂ. LTT ഈ ട്രെയിനിങ് കഴിഞ്ഞ മുത്തുകുമാറും അവന്റെ കുറെ ആൾക്കാരും നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. വരാൻ പറയട്ടെ? വരാൻ പറ. മുറുക്ക് വേണോ? മുറുക്ക് മുറുക്ക് മുറുക്കേ, നല്ല ചൂട് മുറുക്ക് മുറുക്കേ, മുറുക്കേ നല്ല അരിമുറുക്കേ. കേട്ടോ, ആട്ടിറച്ചി ഒരു 5 കിലോ വേണം, കോടിയിറച്ചി ഒരു 5 കിലോ വേണം. വേഗം വേണേ, ഞാനെന്നാ മസാല പോയി മേടിച്ചോണ്ട് വരട്ടെ? ആ ശരി ശരി, വേഗം എടുത്ത് വെക്കണേ. എന്താടാ വിശേഷം? ഇവിടെ ചേട്ടൻ വന്നിട്ടുണ്ട്, അതാണ് വിശേഷം. ഇറച്ചി വേഗം എടുത്ത് വെക്ക്. അശോകൻ ചേട്ടോ, ഓ മുറുക്കൊന്നും വേണ്ടേ? ഓ പലൊന്നും ഇല്ലെന്നേ. അളിയൻ നാട്ടിലെത്തിയിട്ടുണ്ട്. 9090971885 0 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
അതെ, ഉപ്പുമാവ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നു കൊടുക്ക. ആ പിന്നെ ഞാൻ കാട്ടിലല്ലേ, എനിക്കൊരു ശല്യമില്ല. നീ നാട്ടിലല്ലേ, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കാ കുഴപ്പം, മനസ്സിലായോ? അറിയാവേ. കർണാടകത്തിന്റെ കണ്ണിലുണ്ണിയായ ഡോക്ടർ രാജ്കുമാറിനെ ചന്ദനക്കള്ളൻ വീരപ്പൻ ദൊഡ്ഡഗാജനൂരിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം മരുമകൻ ഗോവിന്ദരാജ്, കോ പ്രൊഡ്യൂസർ നാഗപ്പ മാറടകി, കൂടാതെ നാഗേഷ് എന്ന ആളെയും തട്ടിക്കൊണ്ടുപോയതായി വിവരം ലഭിച്ചിരിക്കുന്നു. This kidnap will become a sensational cover story. Take Ashok with you. Go fast. Okay, move. Sir. Yeah. Varate, sir. Eda, adu sir nu uduka. Seri eta. Idu kalikku sir. Enikku venda. Sare, adu vaangi kalikku. Ayyo, onnu vende. Ningal kalicho. Ya Govinda. എന്തേട്ടാ? ഭാര്യ വിളിക്കുന്നു എന്ന് പറഞ്ഞല്ലേ ഇയാളെ വിളിച്ചോണ്ട് വന്നത്. ഇയാളെ കണ്ടിട്ട് ഒരു സന്യാസിയെ പോലെ ഉണ്ടല്ലോ. എടാ, ഇയാൾക്ക് വേണ്ടി 15,000 ചെലവായി. അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഒന്ന് ചുമ്മാതിരിക്കുക ചേട്ടാ, കൈ നിറയെ കാശ് വരാൻ പോകല്ലേ. ഇങ്ങനെ കർണാടകത്തിലെ വലിയ പേര് കേട്ട ആളാണേ, എത്ര ചോദിച്ചാലും തരാൻ മടിക്കില്ല. ഡോക്ടർ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് ബാംഗ്ലൂർ സിറ്റിയിലുള്ള അദ്ദേഹത്തിന്റെ ആരാധകരെല്ലാം അക്രമാസക്തരായിരിക്കുകയാണ്. സിറ്റിയിലുള്ള എല്ലാ കടകളും ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. റോഡിലൂടെ വണ്ടികളൊന്നും ഓടാത്തതിനാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. സിറ്റിയിൽ ജനങ്ങളെല്ലാം ദയവായി സംയമനം പാലിക്കണമെന്ന് ബഹുമാനപ്പെട്ട DIG ദിനകരൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്റെ ഈശ്വര, അതൊക്കെ നടക്ക്. വരൂ വരൂ, വേഗം ഇവിടേക്ക് വാ. വെള്ളം കളയരുത്, കുടിക്കാൻ അത് മാത്രമേ ഉള്ളൂ. എന്റെ ഈശ്വര, ഈ വെള്ളം കുടിക്കണമെന്നോ? കറുപ്പാ, അത് കളയാതെ കുടിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. ഒന്ന് വേഗം ആവട്ടെ, കതിർമലയ്ക്ക് പോണം. അയാളോട് നമ്മുടെ പച്ച നിറത്തുള്ള ട്രഷറാൻ പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടെന്ന് പറയുന്നു. എത്ര പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല. എന്താ ചേട്ടാ ചെയ്യുന്നേ? നീയല്ലേ പറഞ്ഞത് അദ്ദേഹം വലിയ ആളാണെന്ന്. നമ്മൾ സഹിച്ചേ പറ്റൂ, എന്ത് ചെയ്യാനാ? വളരെ ശ്രദ്ധിക്കണം, വെള്ള തുണിയായത് കൊണ്ട് പോലീസിന്റെ കണ്ണിപ്പെടും. ഹലോ, കേൾക്കുന്നുണ്ടോ? വീരപ്പൻ ചേട്ടാ, എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്. എന്നെ നിങ്ങളുടെ അനിയത്തിയായിട്ട് കരുതിയോ മതി. അദ്ദേഹത്തെ എവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം ഞങ്ങൾ ആരും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്തോറും എന്റെ നെഞ്ച് പൊട്ടുകയാണ്. നാട്ടിലുള്ള എല്ലാ ജനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വീരപ്പൻ ചേട്ടാ, ചേട്ടൻ കാസറ്റിൽ പറഞ്ഞതുപോലെ ഇവിടെയുള്ള രണ്ട് ഗവൺമെന്റും ചേട്ടൻ ചോദിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ തയ്യാറാണ്. നിങ്ങൾ എവിടെയാ? നിങ്ങൾ എവിടെയാണെന്നേ? ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? മരുന്നുകളൊക്കെ സമയാസമയത്ത് കഴിക്കുന്നുണ്ടോ? ഒന്നും ആലോചിച്ച് മനസ്സ് നേരണ്ട, ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ. നമ്മുടെ ലക്ഷ്മിയുടെ മകൾ സരസ്വതിക്ക് നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അപ്പൂപ്പൻ എവിടെയാ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൂപ്പ. അപ്പൂപ്പ എന്തെങ്കിലും കഴിച്ചോ? ഞങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല. രാഹുവിന്റെ മകൻ ഗുരുവിന് സംസാരിക്കുന്ന എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ സമ്മതിച്ച രണ്ട് സംസ്ഥാനത്തിനും ദോഷം ചെയ്യും. ഇല്ല.
സാറേ, ചേട്ടൻ പറയുന്ന അനുസരിച്ചാൽ വേഗം വീട്ടിൽ പോകാം. വീട്ടിൽ പോയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, ഞാനതൊരിക്കലും പറയില്ല. ചന്ദന കളക്കടുത്ത് വീരപ്പൻ ഡോക്ടർ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഇന്ന് 40 ദിവസങ്ങളാകുന്നു. ഈ അവസ്ഥയിൽ രണ്ട് രാജ്യത്തെ മുഖ്യമന്ത്രികളും ഒത്തുകൂടി ഒത്തുതീർപ്പിനായി നക്കീരൻ ഗോപാലിനെ കാട്ടിലേക്ക് അയക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. കാലിന്റെ വേദന മാറാൻ ഉടുമ്പിന്റെ എണ്ണ തേക്കാൻ തന്നത് വീരപ്പനാകേട്ടോ. ആ സാറേ, ഒരു വാർത്തയുണ്ട്. മുഖ്യമന്ത്രിമാർ ചർച്ച ചെയ്ത് നക്കീരൻ ഗോപാലിനെ അയച്ചിട്ടുണ്ട്, വരും. ഈശ്വരൻ കൈ രക്ഷപ്പെട്ടു. ഗോപാലനെ കണ്ടില്ലായിരുന്നു, ലക്ഷ്മിക്കും മോൾക്കും കത്തെഴുതി കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഓ, നല്ല കാര്യം. ആ, ഒരു 4 വരി എഴുതാനുള്ള സ്ഥലം എനിക്ക് വിട്ടേക്ക്, പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും എഴുതാനാ. ആ ശരി. ആ ഗോപാലനെ സൂക്ഷിച്ചു കൊണ്ട് വിട്ടിട്ട് വരണം. വീരപ്പാ, എനിക്കിപ്പോ 72 വയസ്സായി. എൻ്റെ ആരാധകരെല്ലാം എന്നെ ഓർത്ത് കരയുകയായിരിക്കും. ഞാനെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടെയുള്ളവരെല്ലാം പ്രായം കുറഞ്ഞവരാ. അവരെയെങ്കിലും പറഞ്ഞു വിടുവോ, ഞാനിവിടെ നിന്നോളാം. എത്ര കാലം വേണമെങ്കിലും നിന്നോളാം. എന്തു പറയുന്നു? നിങ്ങളുടെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. ഞാൻ പറയുന്നത് ചേട്ടാ. സാറേ, സാറിന്റെ പുതിയ വടം ഏതാ? കോൾ ഷീറ്റ് ആർക്കാ കൊടുത്തിരിക്കുന്നേ? കോൾ ഷീറ്റാ? ആ, നാഗപ്പനാ പറഞ്ഞത്. കോൾ ഷീറ്റ് മുഴുവനും നിനക്കല്ലേ തന്നേക്കുന്നത്? 10 ദിവസം എന്ന് പറഞ്ഞല്ലേ കൊണ്ടുവന്നത്. ഇപ്പൊ തന്നെ 50 ദിവസം കഴിഞ്ഞില്ലേ? എന്നെ എപ്പോഴാ അയക്കുന്നതെന്ന് ദൈവത്തിനെ അറിയൂ. എന്നെ ജീവനോടെ വിട്ടാൽ കാൽഷീറ്റ് ആർക്ക് കൊടുക്കാമെന്ന് പറയാമായിരുന്നു. നല്ല തമാശക്കാരനാണല്ലേ. അതാണല്ലോ എന്റെ ജോലി തന്നെ. നിങ്ങളെയൊക്കെ ഞാൻ ചിരിപ്പിച്ചത് കണ്ടില്ലേ. വീരപ്പ, എനിക്ക് നിന്റെ മീശ ഒന്ന് കാണണം, നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് എത്ര നാൾ ആഗ്രഹിച്ചെന്നറിയാവോ? എന്റെ ആഗ്രഹം നിറവേറ്റി തരുന്നതിന് വേണ്ടി സാക്ഷാൽ ഈശ്വരൻ തന്നെ എന്നെ നിന്റെ കൂടെ അയച്ചു. എന്താണെന്ന് അറിയില്ലേ? ഇത് വീരപ്പനാ, ഇത് വീരപ്പനാ. സാറേ, ഏത് പ്രായത്തിലാ ഈ വേട്ടയാടൽ തുടങ്ങിയെന്നറിയോ? എന്റെ 7-ാമത്തെ വയസ്സിലാ. ഓ, 7 വയസ്സിലോ സാറേ? ആദ്യം മാനയാ വെടിവെച്ചെ. മാനാണെങ്കിൽ വളരെ ചെറുത്, അതിന്റെ കൊമ്പ് ഇത്രയും വലുതായിരുന്നു. ഓ, മാൻ അവിടെ നിന്നതും ഞാൻ ഇവിടെ നിന്നിട്ട് ദേ സാറേ, ഞാൻ ഇവിടെ നിന്നിട്ട് ഔ എന്ന് കൂവി. മാൻ തിരിഞ്ഞു നോക്കിയതും ടപ്പാന്ന് ഒറ്റ വെടിയായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചെന്നറിയണ്ടേ? വെടിവെച്ച് 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 മുയലിനെ വെടിവെച്ചു, പന്നിയെ വെടിവെച്ചു, പോത്തിനെ വെടിവെച്ചു, പിന്നെ ആനയെ പോലും ഞാൻ ടക ടക ടകയെന്നും പറഞ്ഞ് വെടിവെച്ചു സാറേ. നോക്ക് സാറേ, രണ്ട് കണ്ണുകളിൽ നോക്കി നെറ്റിയിലാണ് ഞാൻ വെടിവെക്കാറ് സാറേ. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഞാൻ ഓക്കിന്റെ കുഴലി ഞാൻ നേരെ ചൂടിയിട്ട് ഒരൊറ്റ വെടിയാ കിടുകിടാന്ന് സാറേ. ബാക്കി കേക്കണ്ടേ സാറേ? അങ്ങനെ കിടുകിടാന്ന് കിടഞ്ഞു വീഴുന്നത് ഞാൻ നോക്കി നിൽക്കും. ഗോവിന്ദ, എന്ത്? നീ ഒന്ന് വെച്ചാ മതി. ആ ശരി, ഞാനൊന്ന് മയങ്ങട്ടെ. ആ കിടന്നു സാറേ. അച്ഛാ, ഇന്ന് അച്ഛൻ്റെ ഓർമ്മ ദിവസമാ. എല്ലാ വർഷവും ഞാൻ നാട്ടിലുള്ളപ്പോൾ എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. എന്നാൽ ഈ വർഷം ഞാൻ ഈ കാട്ടിലായി പോയല്ലോ. ഗോപാലന്റെ ദയ കൊണ്ട്
ഈ കാട്ടിനുള്ളിൽ അച്ഛൻ്റെ ഫോട്ടോയെങ്കിലും കണ്ടെനിക്ക് ആരാധിക്കാൻ പറ്റി. എൻ്റെ മനസ്സിന് തൃപ്തിയായി. സാറേ, ഈ വർഷം അച്ഛന് തരുവാനായി, ഇത് മാത്രമേ ഉള്ളൂ അച്ഛാ. എന്നെ അനുഗ്രഹിക്കണം. അടുത്ത വർഷം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അങ്ങയുടെ കർമ്മങ്ങൾക്ക് തടസ്സം വരില്ല. ഇത് സത്യമാണ് അച്ഛാ. കർണാടകയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഡോക്ടർ രാജ്കുമാറിന്റെ കൂടെ ഉണ്ടായിരുന്ന നാഗപ്പ മാരടകി വീരപ്പന്റെ രഹസ്യ സങ്കേതത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നതിനാൽ ഡോക്ടർ രാജ്കുമാറിന്റെ ആരാധകർ ഭീതിയിലാണ്. സർ, ഇന്ന് 100 ദിവസം തികഞ്ഞു. നെടുമാറൻ കാട്ടിലേക്ക് പോകുന്നു. എനി ടൈം രാജ്കുമാർ സാർ റിലീസ് ആവുന്നാണ് തോന്നുന്നത്. അനുഗ്രഹിക്കട്ടെ. എന്നിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തിനാ വീരപ്പ ഈ വനവാസമൊക്കെ? ഇതെല്ലാം കളഞ്ഞിട്ട് ഒരു സാധാരണക്കാരനായി ജീവിച്ചൂടെ നിനക്ക്? ആലോചിച്ചു നോക്കണം. എന്നാ ഞാൻ വരട്ടെ. ഞാൻ അധികാരത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജോലി ഞാൻ ചെയ്തു തീർക്കും. ആ പിന്നെ ഞാൻ പാർട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാ. കുറച്ച് താമസിച്ചു. ആ, നാളെ രാവിലെ വീട്ടിലേക്ക് വരൂ. ഓക്കെ ഓക്കെ, ഫൈൻ. കാട്ടുകളൻ വീരപ്പൻ തീവ്രവാദി ഇളവരശനോടൊപ്പം ചേർന്ന് കർണാടകത്തിന്റെ മുൻ മന്ത്രി നാഗപ്പനെ കാമഗിരി എന്ന ഗ്രാമത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. എന്താ ഡിമാൻഡ്? റിലീസോ? ആരെ റിലീസ് ചെയ്യാൻ? വെള്ളം, എനിക്ക് നടക്കാൻ വയ്യ. ഛേ, 3 ദിവസം കഴിഞ്ഞപ്പോ
ഗവൺമെന്റിന് അനക്കമില്ല. കുളത്തൂർ മണിയെയും മുത്തുകുമാറിനെ ഇവിടുന്ന് ലക്ഷണമില്ല. അതുമാത്രവുമല്ല, പോലീസുകാർ ഈ കാടിനുള്ളിൽ താണ്ടവമാടിക്കൊണ്ടിരിക്കുക. ഇനി ഇയാളെയും കൊണ്ട് ഈ കാടിനകത്ത് നമുക്ക് നടക്കാൻ കഴിയില്ല. വെറുതെ വിട്ടേക്കാമെന്ന് കരുതിയ പോലീസിനെ പേടിച്ച് വീരപ്പൻ പറഞ്ഞു വിട്ടതാണെന്ന് ഓർക്കും. അതുകൊണ്ട് എന്താടാ ഇതുവരെ അവനെ വരട്ടി ഓടിച്ചില്ലേ? ചേട്ടാ അവന്റെ തലയ്ക്ക് വട്ട, അവൻ പറഞ്ഞ കേക്കത്തില്ല. എത്ര പറഞ്ഞാലും നീ കേക്കില്ലല്ലേ. കണ്ടുപോരുത്, പോലീസ് ഓടിക്കോ. Done a commendable job for this 23 months as the city commissioner. Veerappan's issue has become a great nuisance and headache for both the states. Ayalde shalyam sahikkan vayyadayirikkunu. I have spoken to Karnataka Chief Minister Krishna ji also. You have been appointed as joint SDF chief to nab Veerappan. You will be given free hands. There will be no interference from my government. Put an end to this. Okay madam. മിസ്റ്റർ പെരിയയ്യ, വി നീഡ് എ ഗുഡ് ടീം. നമ്മുടെ ടീമിൽ ആരാണ് സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? സർ, ചന്താമരക്കണ്ണൻ. ഹീസ് ടു ഗുഡ് ഇൻ ഇന്റലിജൻസ് സർ. അല്ല, ഇതിനു മുമ്പ് അദ്ദേഹം നമ്മുടെ എസ്ടിഎഫിൽ ജോലി ചെയ്തിരുന്ന ആളല്ലേ? അതെ സർ, വർക്ക് ചെയ്തിരുന്നു. ഗുഡ്, ഒന്ന് ചോദിച്ചു നോക്ക്. വെൽക്കം. മോർണിംഗ് സർ. ഇദ്ദേഹം ചന്താമരക്കണ്ണൻ, റിപ്പോർട്ടിംഗ് സർ. ഗുഡ് ടു സീ യു. താങ്ക് യു സർ. Attention! Good morning, sir. Good morning. 10 officers and 68 commanders are ready for your address, sir. Hello, boys. Today we have some basic points to be discussed to reach our destination. And first one, the foremost is jungle is impartial. Adukonde jungle is neither an advantage to criminals or cops. Pinne ivadatha prashnam endanannu vachal kaadugale kurichu namukku arilla. Ennal Veerappan Tamil Nadu, Keralam, Karnataka enni ella kaadugalum varshangalayi nalla parichayamaanu. So is always of the upper hand to overcome this. We have some points to exercise. Hello boys, hope you understood got be discussed. ningal ellavarum valare ulsagathodeyanennu enikku nannayittu ariyam. naadum veedum ellam itterinju vellavum tanalum illade nalla bhakshanam illade urakkam polum illade ellam sahichu taranam cheythu full commitment odeyanu vannirikkunnu enikku ariyam. but for this job we need more than a commitments. എത്രയോ പേർ, നമ്മുടെ സഹപ്രവർത്തകർ, ഈ ഒരു കേസിന്റെ പേരിൽ ജീവൻ പോലും ബലി കൊടുത്തു. ആ ത്യാഗത്തിനെല്ലാം ഒരു അർത്ഥമുണ്ടാവണം. 100% ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൺലി സർവൈവ്. 200% കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ അച്ചീവ്. സോ ഐ നീഡ് യുവർ 200% കമ്മിറ്റ്മെന്റ്. യെസ് ഓർ നോ? യെസ് സർ. കൈനിറേ കാശ് തരും സാറേ. എനിക്കൊന്നും പറയാനില്ല, നാണാവുക.
അയാള് കരിങ് കുരങ്ങിനെ ചോര കുടിക്കാറുണ്ട് സാറേ. അയാളൊരു നല്ല മനുഷ്യനാ. ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അയാൾ ഓടി വരാറുണ്ട്. ഞാനാണ് വീരപ്പൻ. നിങ്ങൾ വെറുതെ തോക്കും കൊണ്ട് നടക്കല്ലേ ഉള്ളൂ, അയാൾ തോക്കുകൊണ്ട് വെടിവെക്കും. എന്റെ അച്ഛനെ കൊന്ന മഹാഭാവിയാണ് അവൻ. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടും, പിടിക്കാൻ കിട്ടില്ല. ഐഡന്റിഫൈ യുവർസെൽഫ്. മഞ്ജുദ. രവി. എന്റെ പേര് മധു. ഹരിചന്ദ്ര. ആട് മേയ്ക്കുന്നവൻ. ബസ് കണ്ടക്ടർ. തെറിക്കൽ സാർ. ഞാൻ മേസ്രിയാണ് സാർ. വീരപ്പൻ ഈ നാട്ടുകാരെല്ലാം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലെയാണ്. അയാളെ കുറിച്ച് ഒന്നും അവർ പറയില്ല. അത് അയാളോടുള്ള സ്നേഹം കൊണ്ടാണോ പേടി കൊണ്ടാണോ എന്നറിയില്ല. നിങ്ങൾ അവിടെയുള്ള ജനങ്ങളുമായി എത്രയധികം അടുക്കാൻ പറ്റുമോ അത്രയും അത് അടുക്ക. ചെറിയ വിവരങ്ങൾ പോലും കളക്ട് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരു പക്ഷെ നിങ്ങൾ പോലീസിന്റെ ഇൻഫോർമർ എന്നറിഞ്ഞാൽ തീർച്ചയായും അവൻ ജീവനോടെ തിരിച്ചുവിടില്ല. ഇപ്പോ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വീരപ്പന്റെ ആൾക്കാരുടെ എല്ലാം പേര് വിവരങ്ങൾ ഞാൻ ചോദിച്ചിരുന്നല്ലോ. ഞാൻ കൊണ്ടുവന്നു സാർ. സാർ, കോയമ്പത്തൂർ ജയിലിൽ മാതയ്യ, മുത്തുകുമാർ, തോക്ക് സിദ്ധ, മുഗിലൻ. സേലം ജയിലിൽ ഓടര മാതയ്യ, പരിസൽ മാതയ്യ. ആൻഡ് പൂനമല്ലി ജയിലിൽ മാരൻ, ഇനിയൻ, ആൻഡ്രിൽ. മൈസൂർ ജയിലിൽ സൈമൺ, ഭുവനേന്ദ്രൻ. തിരുച്ചി ജയിലിൽ ശുഭ അളവരശൻ. ഇത്രയേ ഉള്ളൂ സാർ. എല്ലാ ജയിൽ സൂപ്രണ്ട്മാർക്കും ഈ ലിസ്റ്റ് കൊടുത്തിട്ട് അവരുടെ മൂവ്മെന്റ്സ് എല്ലാം അബ്സർവ് ചെയ്യാൻ പറയണം. യെസ് സാർ. പിന്നെ നമ്മുടെ കർണാടക എസ് ടി എഫ് ചീഫ് ഇല്ലേ, മിർജി സാബ്, അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ എവിടെയാണ് ചോദിക്കണം. ഓക്കെ സാർ. That's for enough. Sir. Mr. Kannan. Sir. കവറിങ് എടുത്തോണ്ട് വരും സാർ. അവര് വരുന്നുണ്ട്, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഓക്കെ സാർ. വരും. നമസ്കാരം. നമസ്കാരം. ഞാൻ സാറിനോട് കാശ് ചോദിക്കാൻ വന്നതല്ല, ഒരു മെസ്സേജ് പറയാൻ വന്നത്. എന്ത് മെസ്സേജ്? ഇത് വെച്ചോളൂ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ധൈര്യമായി പോയിട്ട് വാ. അങ്ങനെ ആയിക്കോട്ടെ സാർ. പാവം, സ്വർഗം വേണ്ടി ബ്ലാസ്റ്റിൽ അയാളുടെ കാല് നഷ്ടപ്പെട്ടു. ഹി ഗിവ് എ വെരി ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ. ഏതോ ഒരു എക്സ് മിലിറ്ററി മാനാണ്, കാട്ടിനകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. കീപ് ഇറ്റ് ഓൺ പ്രയോറിറ്റി. ഓക്കെ സാർ. അനിയൻ എന്തെങ്കിലും അറിയിക്കാൻ പറഞ്ഞിരുന്നു. ആ പറഞ്ഞു. എന്താ? കാടിനകത്ത് ആളുകൾ വളരെ കുറവാണെന്ന്. അതുകൊണ്ട് വീരപ്പന് തോക്കിലും ബോംബിലും സാമർത്ഥ്യമുള്ള ആരെങ്കിലും ഈ ജയിലിലുണ്ടെങ്കിൽ അവിടേക്ക് വേഗം പറഞ്ഞയക്കാൻ പറഞ്ഞു. വേഗം വേണോ? ആ മാതയ, ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാം. അന്നേരം നല്ലൊരു വാർത്ത കേൾക്കാൻ ഇടയുണ്ടാകും. ശരി ശരി. സാർ, ആ മാതയനോട് സംസാരിക്കുന്ന ആളില്ലേ, അയാളാരാ? അയാളാണോ? എക്സ് മിലിറ്ററി മാൻ. ഈ രണ്ടു മാസത്തിനുള്ളിൽ ആറ് പ്രാവശ്യങ്ങളും വന്ന് കണ്ടു കാണും. സിക്സ് ടൈംസ്. ഓക്കെ സാർ. ജയിലില് ഈ മാതയന്റെ അടുത്ത് ആരൊക്കെയാണ് ലോഹിക്കാറുള്ളത്? 98 കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം നടന്നില്ലേ, അത് ചെയ്ത മലയാളി അക്യൂസ്റ്റുമായി ഇയാൾക്ക് നല്ല ബന്ധമുണ്ട്. ഓഹോ, കോയമ്പത്തൂർ ബോംബ് ബ്ലാസ്റ്റ്. ഇയാളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യണം. ഓക്കെ സാർ. ഇൻ ഡീറ്റെയിൽ. യെസ് സാർ. ബായ്, ബോംബ് വെക്കാൻ ഒരു നാലു പേരെ ആവശ്യമുണ്ട്. വീരപ്പൻ അങ്ങയോട് ചോദിക്കാൻ പറഞ്ഞത്, എന്നെ സഹായിക്കണം. ആരെ അയച്ചാലും മാതയും വിശ്വസിക്കുമോ? വിശ്വസിക്കാതിരിക്കുന്നു തോന്നുന്നു സാർ. ജയിലിൽ അവർ രണ്ടുപേരും ഒരുമിച്ചാണ്, ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. മാതയൻ എന്ത് പറഞ്ഞാലും വീരപ്പൻ കേൾക്കും സാർ. ഐ മീൻ, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരുപാട് വയസ്സായില്ലേ, ഇനി നിങ്ങൾ ബൈപാസ് സർജറി എല്ലാം കഴിഞ്ഞോ? അതെല്ലാം കഴിഞ്ഞു സാർ. ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു കുഴപ്പമില്ല മാഡം. ആ കാപ്പി കുടിക്ക്. താങ്ക്യൂ മാഡം. മാതയനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നേ പറ്റൂ. അതായത് മാതയൻ സെലക്ട് ചെയ്ത് കാട്ടിലേക്ക് അയക്കുന്നവരെ നമ്മളും ഉപയോഗിക്കണം സാർ. അതിന് പകരം സാർ നമ്മൾ ട്രെയിൻ ചെയ്ത ആൾക്കാരെ
മാതയൻ അയച്ചതെന്നും പറഞ്ഞ് വീരപ്പൻ അടുത്തേക്ക് അയക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കണം. എല്ലാവരും 4 മണിക്ക് എഴുന്നേറ്റ് 5 പ്രാവശ്യമെങ്കിലും നമാസ് ചെയ്യാൻ മറക്കരുത്. എസ് പി ചന്ദാമരക്കണ്ണൻ ആപ്സെ ബാത് കർണാ ചാതേ അഖേലെ. ആ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിക്കാം. ഞാൻ പറയുന്നത് നിങ്ങളും അനുസരിക്കുമല്ലോ. നിങ്ങൾ അയക്കുന്ന ആൾക്കാർ എൻ്റെ ആൾക്കാരായിരിക്കണം. ടീം റെഡിയാണ് സാർ. ഗുഡ്. അവർ ബോയ്സ്. സാർ ഗുഡ് മോർണിംഗ്. കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളെല്ലാം ജയിലിലായിരിക്കും. ഇതുവരെ നിങ്ങൾ പോലീസായിരുന്നു, ഇനി അങ്ങോട്ട് ടെററിസ്റ്റ്. വൺ ഇമ്പോർട്ടൻ്റ് തിങ്, പോലീസിൻ്റെ കണ്ണ് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ടെററിസ്റ്റിൻ്റെ കണ്ണിൽ നശിപ്പിക്കാനുള്ള ആവേശവും കൂടെ ഭയവും ഉണ്ടാവും. നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഒരു ചെറിയ ഭയമുണ്ടായിരിക്കണം. ഓക്കെ. എനിവേ ബോയ്സ്, യു ഷുഡ് ബി വെരി കോഷ്യസ്. ഗുഡ് ലക്ക്. സാർ ഒരു കാര്യം, നമ്മൾ ഇവിടെ നിന്ന് അയച്ച ആൾക്കാരെ കർണാടക STS പോലീസുകാർ അടിച്ച് ജയിലിലിട്ടിരിക്കുക. ഓ, നമ്മളുടെ പരിമിതി അറിഞ്ഞില്ലേ? ഇല്ല സാർ. ഗുഡ്, ഡു വൺ തിങ്. സാർ അവരെത്രയും വേഗം ജാമ്യത്തിലെടുത്ത് പുറത്തു കൊണ്ടുവരാൻ നോക്കണം. ഓക്കെ സാർ. Is everything clear? Yes sir. ചേട്ടാ ചേട്ടാ, നിക്കി നിക്കി നിക്കി, ഞാൻ എടുക്കാം. ചേട്ടാ ചേട്ടാ, വീരപ്പൻ ചേട്ടനല്ലേ? അതല്ലോ. ചേട്ടാ വെള്ളം വേണം ചേട്ടാ. ആ ഒഴികെ ചേട്ടാ, ഞാനിവിടെ ഉണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. ചേട്ടാ, ഞങ്ങൾ അടുത്ത സെല്ലാണ് കിടക്കുന്നത്. വീരപ്പന്റെ ചേട്ടനെന്ന് കേട്ടു, ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഓ അങ്ങനെയാണ്. വീരപ്പന് ആള് വേണമെന്നല്ലേ പറഞ്ഞത്? ഇതാ ഞാൻ പറഞ്ഞ പിള്ളാര്. ഇവരെല്ലാം എനിക്ക് നല്ല പരിചയമുണ്ട് ഭായി. നമ്മുടെ പിള്ളാരെ ബോംബിടാൻ നല്ല മിടുക്കന്മാരാ. ഓ അത് ശരി. നിങ്ങളൊരു കാര്യം ചെയ്യോ, നമുക്ക് പിന്നീട്. ആ ഈ 4 പേരെയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഏർപ്പാട് ചെയ്യാൻ ഭായി. വളരെ നന്ദിയുണ്ട്. ശരി ഭായി, വീരപ്പന്റെ അടുത്തേക്ക് വരെ 4 പേര് റെഡിയാണ്. എവിടെയുണ്ട്? ഇവിടേക്ക് വന്നേ. ഇവരാ അവര്. നിങ്ങൾ വയ്ക്കോ, ഞാൻ സംസാരിച്ചോളാം. നിൽക്കാം. വയ്ക്കോ വയ്ക്കോ വയ്ക്കോ. വേഗം പറഞ്ഞു വിട്ടേ. വീരപ്പനോട് ഉടനെ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്യാൻ പറയണം. റിലീവ് സമയത്ത് ഞാൻ തന്നെ വന്ന് കൊണ്ടുപോയിക്കോ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം ചേട്ടാ. വരുമ്പോ ശരി പോവാം. Eagle here, sir. Yeah. Tell me. Avarellam release aayi, sir. Good. Let them come back to us. Okay? Hello, eta. Veerappan thamasikkunna ivada thanneyano? Idalla. Kaadinte adirthi thodangiyade ullu. Ini 4-5 mala nammal kayira irangum. എങ്ങനെ അയാൾ എങ്ങനെയാ? വീരപ്പന് എളുപ്പം കാണാൻ പറ്റുമോ? കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പോയല്ലോ ചേട്ടാ. ആ ശരി.
എന്താ മിലിട്ടറി, വലിയ ബോംബ് വെപ്പുകാരെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ പേടിക്കുന്നത്? വീരപ്പനെ ആദ്യമായിട്ട് കാണുകയല്ലേ, അതുകൊണ്ടാ പേടിച്ചു പോയത്. എന്നാ ബോംബ് വയ്ക്കുന്ന കാര്യത്തിലേ ഈ പിള്ളേര് നല്ല മിടുക്കന്മാരാ. എഴുന്നേക്ക് വാ വാ, ബാഗെല്ലാം മറക്കാതെ എടുത്തോ, നടക്ക്. ചേട്ടാ, ഞങ്ങൾ അഗ്രഗണ്യന്മാരാ. ഒരു ബോംബിട്ടാൽ ഒരുത്തനും രക്ഷപ്പെടില്ല. എവിടെ വെക്കണമെന്ന് പറഞ്ഞാ മതി. വിജയകുമാർ എസ് ടി എഫ് ഈ കൊടും വനത്തിൽ വന്ന് എന്നെ പിടിക്കുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ഇപ്പൊ അവിടെ ഇരിക്കുക. നിങ്ങൾ വെക്കുന്ന ബോംബില് അവനും അവന്റെ കൂട്ടാളികളെയും നേരെ പരലോകത്തേക്ക് തന്നെ അയക്കും. അവൻ ഏത് റൂട്ടിൽ വരും? അവൻ രണ്ട് റൂട്ടിൽ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് നിധിപുര റോഡ്, രണ്ടാമത്തേത് വച്ചടപ്പ അമ്പലത്തിന്റെ അടുത്തുള്ള റോഡ്. അല്ല ഗോവിന്ദ, ആ വിജയകുമാർ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വേഗം ബോംബ് റെഡി ആയിക്കോ. ബോംബ് എവിടെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഹലോ, ഈ സ്പീക്കിംഗ് സാർ. പറയും സാർ, വീരപ്പന്റെ ആൾക്കാർ ബോംബ് വെക്കാൻ പോകുന്നു സാർ. എവിടെ? കത്തിരിമല ഡാമിന്റെ അടുത്താണ് സാർ. സാർ, നിങ്ങൾ വരുന്ന വിവരം അവർക്ക് ആരോ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ദൂരെ മാറി നിൽക്കുകയായിരുന്നു. ബോംബ് പൊട്ടിയാലും അവർക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്ക് നാല് പേരെ സംശയമുണ്ട്. ഇവരെയൊക്കെ വെട്ടിവെച്ച് കൊന്നുകളയണം. ഗോവിന്ദ, ആ നാല് പേരെയും നിങ്ങളിപ്പോ കൊന്നുകളഞ്ഞ ജയിലിൽ കിടക്കുന്ന മാതയന്റെ അവസ്ഥ എന്താവും? ഗോവിന്ദ ചേട്ടാ, അവര് 20 ദിവസമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അവര് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്നേ നമ്മളെ കൊണ്ടുപോകുമായിരുന്നു. അവരാരാന്ന് നിങ്ങൾക്കറിയാമല്ലോ. മിലിട്ടറി, ആ പിള്ളാരോട് സ്വന്തം നാട്ടിലേക്ക് പൊയ്ക്കോ, ആവശ്യമുള്ളപ്പോൾ നമ്മൾ വിളിച്ചോളാമെന്ന് പറ. ശരി. എന്നിട്ട് നിങ്ങൾ മുത്തുകുമാർ പറഞ്ഞ നക്സലൈറ്റ് ആൾക്കാരില്ലേ, അവരെ ഒന്ന് കണ്ടിട്ട് വന്നോളൂ. ശരി. ഗോവിന്ദ, മിലിട്ടറിക്ക് കാശ് കൊടുത്തയച്ചേക്ക്. കോയമ്പത്തൂർ ജയിലിൽ പോയിട്ട് വരട്ടെ. ഇവനാണ് സൈമൻ. കുഴി ബോംബ് കൊണ്ട് നിറയെ പാറകൾ പൊടിയാക്കി മാറ്റി. ഏ സൈമൻ, ആ ഗോപാലകൃഷ്ണന്റെ തല പൊട്ടിത്തെറിച്ച് തലച്ചോറ് ചിതറണം. മനസ്സിലായോ?
എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നടക്കണം. ദേർ വർ വെരി ഇമോഷണൽ. ഇനി ഇതുപോലുള്ള തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരാളുടെയും ജീവനെ നഷ്ടപ്പെടാൻ പാടില്ല. ലെറ്റ്സ് ഗോ. ഓക്കെ സർ. From today, Operation Cocoon starts. I just need the list of men who are going to work with us in this operation. Already, ee team il work cheyidalkara. Shanmugavel, Hussein, Chinnaswamy, N. Thirunavkaras, Rajarajan, Mohan Nawas, Tamil Selvam, Saravanan, Murugesh, ivarokke sir. Good. Anganeyanengil ivarkku aarkokke responsibility kodukkanamennu ningal thanne decide cheyanam. Okay. And make sure of one thing. Yeah. Ningal aareyengil oru joli elpichal. ഒരു കാരണവശാലും അത് മറ്റാരും അറിയാൻ പാടില്ല. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്താൽ മതിയല്ലോ. ഓക്കേ. ഇനി മുതൽ നമ്മൾ പോലീസ് വെഹിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ നടക്കുന്ന ഒരു ചെറിയ കാര്യം പുറത്ത് ലീക്ക് ആയാൽ ഒന്നുകിൽ അത് പറഞ്ഞ ഞാനായിരിക്കും അല്ലെങ്കിൽ അത് നിങ്ങളായിരിക്കും. ശരി, വീരപ്പന് പുറത്തുനിന്ന് വേറെ എന്തെല്ലാം സോഴ്സസാണ് ഉള്ളത്? ഇരുപത് ദിവസം ഞങ്ങൾ കാട്ടിനകത്തുണ്ടായിരുന്നല്ലോ. എന്നാൽ അങ്ങനെ ഒരു സോഴ്സ് ഉള്ള കാര്യം അറിയില്ല സാർ. എക്സെപ്റ്റ് നെല്ലിക്കുപ്പം രമേഷ് ആൻഡ് എക്സ് മിലിട്ടറി മാൻ. ഓക്കെ, ഡു വൺ തിങ്. വീരപ്പൻ നിങ്ങളോട് എവിടെ താമസിക്കാൻ പറയുന്നുവോ അവിടെ താമസിക്കുന്നു. വേറെ ഒരു സ്ഥലത്തും കാണാൻ ഇടയാകരുത്. ഓക്കെ, ഡിസ്മിസ് നൗ. ഗുഡ് ലക്ക്. നെക്സ്റ്റ് ലീഡറിന്റെ അടുത്ത് ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. മുത്തുകുമാരൻ പറഞ്ഞെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ആയുധങ്ങളും അവർ തരും. അത് വളരെ ഭദ്രമായി വീരപ്പനെ ഏൽപ്പിക്കണം. ആട്ടോ, വാ. ഓ, സാറുണ്ടായിരുന്നു. പോയിക്കോളൂ, പോയിക്കോളൂ. സാരമില്ല, കയറിക്കോ. വേണ്ട, ഞാൻ വേറെ ഓട്ടോയിൽ വന്നോളാം. ഇങ്ങോട്ട് വാ. വേണ്ട, കേറണേ. കേറണോ? അങ്ങോട്ട് കേറാതോ? കേറ വണ്ടി. വരൂ, ഇവിടെ ഇരിക്കേ. സാർ ഇരിക്കടോ. നോക്ക്, നിങ്ങളുടെ ഫോട്ടോ കാണാം. മിസ്റ്റർ കണ്ണൻ. സാർ, നാല് ടെററിസ്റ്റുകൾ, അതും ബോംബ് സ്പെഷ്യലിസ്റ്റുകൾ, വീരപ്പൻ്റെ അടുത്ത് കൊണ്ട് വിട്ടിട്ട് വന്നിരിക്കുന്നു. ഇവൻ എന്ത് ചെയ്യണം? ഇവന് വിസ കൊടുത്ത് അയക്കാം സാർ. വികലാംഗയായ ഒരു മകൾ, ജോലിയും കൂലിയില്ലാത്തൊരു മകൻ, ഇവരുടെ ഗതി എന്താവും? സാർ, അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല സാർ. ഇവനെ മേലേക്ക് അയക്കുന്നതാ നല്ലത്. ഉറപ്പിച്ച് പറയണോ? വലിക്കട്ടെ. എന്നെ ഒന്നും ചെയ്യല്ല സാർ, ഞാനെല്ലാം പറയാ സാർ. എഴുന്നേക്ക്, ചോദിക്കൂ. സാറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്ക. അവൻ തരുന്ന ചില്ലറ പൈസക്ക് വേണ്ടി ജോലി ചെയ്തു കൊടുത്ത ആളാണ് സാറേ ഞാൻ. ഞാൻ ഇങ്ങനെയുള്ള ജോലി ഇനി ചെയ്യില്ല സാറേ. എന്നെ വെറുതെ വിടണം സാറേ. നോക്ക്, ഒരു മിലിട്ടറിക്കാരൻ്റെ കണ്ണ് ഒരിക്കലും നനയാൻ പാടില്ല. കയറിയിരിക്കെ, ധൈര്യമായിരിക്കെ. മിസ്റ്റർ കണ്ണൻ, കൊടുക്ക. സാർ, ഇത് നിങ്ങൾ പിടിക്കണം. നിങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കണം. എല്ലാം നിങ്ങൾക്ക്. എന്തിനാ വീരപ്പൻ്റെ അടുത്ത് നക്കാപ്പിച്ചയ്ക്ക് ജോലി ചെയ്യാൻ നടക്കുന്നത്? ഇത് നിങ്ങളുടെ മകൾക്ക് എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റ്. നോക്ക്, ഇത് നിങ്ങളുടെ മകനുള്ള അപ്പോയിൻമെൻ്റ് ഓർഡറാണ്. സാർ, വാങ്ങിച്ചോളൂ. എല്ലാം സാറ് തന്നാണ്. വീരപ്പൻ 126 പേരെയാണ് കൊന്നത്. 2000 ആനകളെ കൊന്നിരിക്കുന്നു. കാട്ടിലുണ്ടായിരുന്ന ചന്ദനത്തടികളെല്ലാം അവൻ കൊള്ളയടിച്ചു. നിയമപ്രകാരം അവൻ രാജ്യദ്രോഹിയാണ്. അയാളെയാണ് നിങ്ങൾ ഇത്രയും നാൾ സഹായിച്ചത്. ഇനി ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കണം. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് തന്ന പണവും ജോലിയും എല്ലാം ഒരു കൈക്കൂലിയാണെന്നുള്ള തോന്നലുണ്ടായാൽ നിങ്ങളൊന്നും അനുസരിക്കണ്ട. യു ആർ എ മിലിട്ടറി മാൻ.
ഈ നാടിനു വേണ്ടി ജീവിച്ച ആളാണ് നിങ്ങൾ. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ അനുസരിച്ചാൽ ഇതും രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ കാര്യമായിരിക്കും. നമ്മൾ ഇപ്പൊ ആന്ധ്രയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആണോ? ശരി. ആ ഇറങ്ങി വാ, എന്നെ ഫോളോ ചെയ്യണം. ഒരു മിനിറ്റ് പോരാ സാർ. സാറേ, മുത്തുകുമാരന്റെ അടുത്ത് ഇനി അക്സിലേറ്റ് ചെന്ന് മിലിറ്ററിക്കാരന്റെ കൂടെ ഇനി ഒരാൾ വന്നു എന്ന് പറഞ്ഞ ആ വീരപ്പൻ എന്നെ വെറുതെ വിടില്ല. എന്നെ എന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കും, സംശയമില്ല സാർ. ആ മിലിറ്ററി മുത്തുകുമാരൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒരാളെ വരുള്ളെന്ന്. ഇതാരാണ്? കൂടെ വന്ന നക്സലേറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ ഇനി ഞാനായിരിക്കും ആ നക്സലേറ്റ്. നമസ്കാരം മിലിറ്ററി. ആ പറഞ്ഞോളൂ. സാധനം എല്ലാം എടുത്ത് ആ ഉഗ്ഗിക്കാട്ടിലേക്ക് വേഗം വരണം. ശരി, വരാം. ഡെക്കിൽ വെക്ക്. അകത്തുള്ള ഒരു ചാക്കുടി ഇങ്ങോട്ട്. ഇതിനകത്ത് ഈ രണ്ടെണ്ണം മാത്രം വെച്ചാൽ മതി. ശരി സർ. എണ്ണം കൂടിയ ഒരു പക്ഷേ അവന് സംശയം തോന്നും. ബി കെയർഫുൾ. എടാ ഗോവിന്ദ, ഞാൻ കുറെ നാളുകൊണ്ട് നിന്റെ അടുത്ത് പറയുക, എന്റെ കണ്ണിനങ്ങോട്ട് ഉന്നം പിടിക്കാൻ പറ്റുന്നില്ല എന്ന്. അത് നിനക്ക് മനസ്സിലാവില്ലല്ലോ, നീയൊന്ന് കേൾക്കണ്ടേ? എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടേ. എന്റെ ചെവി പൊട്ടയൊന്നും അല്ല. ഇത്രയും വലിയ മീശ വെച്ചോണ്ട് നീ പോയാലേ കൊച്ചുകുട്ടികൾ കാണുമ്പോ പറയും വീരപ്പൻ നീയാണെന്ന്. അല്ല മിലിറ്ററി, നിങ്ങൾ ഈ ജോലിക്ക് പറ്റിയാളാ. ഒരു ഡോക്ടറെ പോയെന്ന് കാണണം. ആയിക്കോട്ടെ, കാശ് കൊടുക്കടാ നമ്മുടെ മിലിറ്ററിക്ക്. കാണുന്നോരെ, ഇത് നിങ്ങൾക്ക്. ശരി മിലിറ്ററി. ഒരു പേര് കേട്ട ആളെ എനിക്ക് പൊക്കാനുണ്ട്. അതിന് ഇതുപോലുള്ള തോക്ക് എനിക്ക് കുറെ വേണം. ഇപ്പൊ തന്ന കാശിന് കുറെ തോക്കുകൾ കൂടി വാങ്ങിക്കൊണ്ട് വരാൻ മറക്കണ്ട കേട്ടോ. നല്ല രീതിയിൽ ഞാൻ കണ്ടോളാം. എനിത്തിങ് ഇമ്പോർട്ടൻ്റ്? വീരപ്പൻ മുത്തുകുമാറിനെ കാണാൻ പറഞ്ഞിരിക്കുക. എന്തിന്? ഏതോ ഒരു പേരുകെട്ട ആളെ കിഡ്നാപ്പ് ചെയ്ത് 500 കോടി രൂപ ചോദിക്കാനുള്ള ഉദ്ദേശമാണ്. ശ്രീലങ്കയിൽ പോയി വെപ്പൻസ് വാങ്ങിയ ശേഷം അയാൾക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. എന്തോ ഓപ്പറേഷൻ? നേരം വൈകുമ്പോൾ അയാൾക്ക് കാഴ്ചക്കുറവുണ്ടെന്ന്. സാറേ, എന്നോട് മുത്തുകുമാറിനെ കാണണമെന്ന് പറഞ്ഞ് എന്താ ചെയ്യേണ്ടത്? വേണ്ട, ഇനി മുതൽ ഇയാളാണ് മുത്തുകുമാർ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇനി ഇയാൾ പറയും. ഞാൻ പോയിട്ട് വരാം സാർ. വരൂ, ഞാൻ പറഞ്ഞുതരാം. ഇയാൾ ഒരു മിനിറ്റ് പുറത്തേക്ക്. സിംഹത്തെ കാട്ടിനുള്ളിൽ വേട്ടയാടുന്ന പ്രയാസം. അവനെ നാട്ടിൽ കൊണ്ടുവരണം. ഇതെടുത്തോളൂ മിലിറ്ററി, ഇതും വീരപ്പനും എടുക്ക്. ദീപാവലി ആഘോഷിക്കട്ടെ. എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സാറിന് ഫോൺ ചെയ്തത് രമേശൻ കണ്ടു സാർ. എന്താ മിലിറ്ററി, ആരോടാ ഫോണിൽ സംസാരിക്കുന്നത്? ഞാൻ കണ്ടല്ലോ. എന്താ ചാരപ്പണി വല്ലതും ചെയ്യുന്നുണ്ടോ?
എന്ത് 10,000 രൂപ കിട്ടി എന്റെ ഭാര്യയുടെ അടുത്ത് പറയാമെന്ന് കരുതി ലൈൻ കിട്ടുന്നില്ലടാ അല്ലെങ്കിൽ നോക്ക് വേറെ ജോലിയില്ല എന്തെങ്കിലും ഒരു ദിവസം പിടികൂടുമല്ലോ അന്ന് അറിഞ്ഞോളൂ അവൻ അവിടെ എന്ത് ജോലിയാ ചെയ്യുന്നത് അവർക്ക് ആഹാരം ഉണ്ടാക്കുന്ന ജോലിയാ മിലിട്ടറി വാ വാ ഗോവിന്ദ കുടിക്കാൻ വെള്ളം കൊടുക്ക വിജയകുമാർ രക്ഷപ്പെട്ടപ്പോഴേ ഞാൻ സംശയിച്ചില്ല ദ്രോഹിച്ചിട്ടില്ല ചേട്ടാ എന്നെ ഒന്ന് വിശ്വസിക്ക് എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കാൻ നോക്കുകയായിരുന്നല്ലേ എന്നെ ചതിക്കാൻ നോക്കി ആരെയും ഞാൻ വെറുതെ വിടില്ല ഇപ്പോ നീ മൂന്നാമത്തെ ആളാ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ വീരപ്പന് കാടിന് പുറത്തുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും കട്ട് ചെയ്തു ഇനിയുള്ള ഒരേ ഒരു കണക്ഷൻ ആ എക്സ് മിലിട്ടറി മാത്രാ ഹീസ് ഓൾറെഡി വർക്കിംഗ് വിത്ത് അസ് യെസ് സർ ഇനിയുള്ള നമ്മുടെ മൂവ്മെന്റ്സ് എല്ലാം വളരെ ശ്രദ്ധിച്ചു വേണം വീരപ്പന്റെ ആൾക്കാരെല്ലാം ഒരിക്കലും ഒന്നിച്ചു നിൽക്കരുത് അവരെ എല്ലാവരെയും പല സെല്ലുകളിലേക്ക് മാറ്റണം കണ്ണാടി തന്നെ മുത്തുകുമാറിനോട് ഞാൻ സംസാരിച്ചു ആണോ മിലിട്ടറി അദ്ദേഹം ഇവിടെ നിന്ന് എങ്ങനെ പോകണമെന്ന് പറഞ്ഞു തന്നു വണ്ടി മലിയൂർ അടിവാരത്തിൽ നിന്ന് പാപ്പറപ്പെട്ടി ധർമ്മപുരി സേലം നാമക്കൽ ട്രിച്ചി പിന്നെ തഞ്ചാവൂർ വഴി അതിരാമ്പു കടൽ തീരത്ത് വെളുപ്പിന് 5 മണിക്ക് എത്തിച്ചേരും ശരി സർ അവിടെ നിന്ന് ചൂളമരത്തോപ്പ് വഴി പോകണം ബ്ലാക്ക് ടൈഗർ അവിടെ സ്റ്റീമറുമായി കാത്തിരിക്കും പിന്നീട് അവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാനാണ് പ്ലാൻ എന്നാ പോകുന്നത് മിലിട്ടറി ഇന്ന് ഒക്ടോബർ 2 ഇതേ മാസം 19, 21, 23 ഇതിലേതെങ്കിലും ഒരു ദിവസം രാത്രിയിൽ 9 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം ഈ 3 ദിവസം രാവിലെ ശ്രീലങ്കയിലേക്ക് പോകാൻ ബോട്ട് റെഡിയായിരിക്കും എന്നാ പോകേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയണം മിസ്റ്റർ വിജയകുമാർ എനി പ്രോഗ്രസ് ഐ വിൽ ബി ഗിവ് എ ഗുഡ് ന്യൂസ് വെരി ഷോർട്ട്ലി മാം ഗുഡ് ഐ ബിലീവ് ഇൻ യു യു കെൻ ഡു ഇറ്റ് ഐ ഹാവ് ഓൾറെഡി അഡ്വൈസ് മൈ ചീഫ് സെക്രട്ടറി ടു ഗിവ് ഓൾ നെസസറി സപ്പോർട്ട് ടു യു എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് യു കെൻ കോൾ മീ ഡയറക്ട്ലി റിഗാർഡിംഗ് ദിസ് താങ്ക് യു വെരി മച്ച് മാഡം താങ്ക് യു മാം സാധികേ ശരണ്യ ത്രയംബകേ ഗൗരി നാരായണേ നമസ്തു 18-ാം തീയതി പോകുവാനാണ് പറയുന്നത് 18-ാം തീയതി പോവുകയാണെങ്കിൽ 400 കിലോമീറ്ററിൽ 400 ചെക്ക് പോസ്റ്റ് വന്നാൽ ഈസി ആയിട്ട് പോകാം പിന്നെ മിലിട്ടറി കേൾക്കുന്നുണ്ട് എങ്ങനെയാ പോകേണ്ടതെന്ന് മുത്തുകുമാരൻ പറഞ്ഞോ ആംബുലൻസ് വഴി അത് നല്ലതാ ആംബുലൻസ് പോകുമ്പോ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല സുഖമായിട്ട് പോകാം അല്ലേ നോട്ട് ബാഡ് ദിസ് ഈസ് ലുക്കിംഗ് എക്സാക്ട്ലി ലൈക്ക് ആൻ ആംബുലൻസ് പോലീസ് വാനാണെന്ന് നമുക്ക് പോലും തോന്നുന്നില്ല അല്ലേ യെസ് സർ പിന്നെ മുകളിലുള്ള ലൈറ്റ് പോലെ താഴെയും ഒരു LED ലൈറ്റ് വേണം ഓക്കേ സർ ആൻഡ് ഏത് ഹോസ്പിറ്റലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് SKS ഹോസ്പിറ്റൽ സേലം ഓക്കെ SKS ഹോസ്പിറ്റലിൻ്റെ സ്റ്റിക്കർ ഉണ്ടാക്കി ആ സൈഡിലും ഈ സൈഡിലും ഒട്ടിക്കണം ശരി ഒട്ടിക്കാം സർ ഒരു കാരണവശാലും വീരപ്പന് ഇത് ആംബുലൻസ് അല്ല എന്നുള്ള തോന്നുന്നുണ്ടാവാൻ പാടില്ല ഓക്കെ സർ ഒരു ആംബുലൻസിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണോ ലൈക്ക് സ്ട്രക്ചർ ഓക്സിജൻ എല്ലാം ഞാൻ നോക്കിക്കോളാം സർ ഡോണ്ട് മിസ്സിംഗ് എനിത്തിങ് ഓക്കെ സർ ക്യാൻ ജസ്റ്റ് ഓപ്പൺ ദ കർട്ടൻ യെസ് സർ ഈസ് ഇറ്റ് ഓക്കെ ഓക്കെ ഗുഡ് ആൻഡ് ജസ്റ്റ് ഓപ്പൺ ദിസ് ഈ സ്ലൈഡ് കൺട്രോൾ
അകത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് പുറത്ത് വെക്കുന്നത്. ഓക്കെ, ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് വെരി ഓപ്പൺ. ഇതിൽ ഡാർക്ക് കളർ പേപ്പർ എന്തെങ്കിലും ഒട്ടിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. ബട്ട് യെസ് സർ, ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഫുള്ളി കവേർഡ്, പക്ഷേ അകത്ത് നടക്കുന്ന എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. യു ആർ റൈറ്റ് സർ. അതൊന്നോ, യു ഷുഡ് ബി സെക്യൂർഡ്. സോ ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ ഒരു കർട്ടൻ ഇവിടെ ഇട്ടാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ സർ, ഐ വിൽ ഡു ഇറ്റ്. And there should be central locking system in the vehicle. Okay. Okay? Driver ഇവിടെ ലോക്ക് ചെയ്താൽ പുറകിന്ന് ആർക്കും ഇത് തുറക്കാൻ പറ്റില്ല. That can be done, sir. അവിടെ ഒരു ഹോളോ ഡ്രില്ല് ആണ്. അത് എന്തിനാണെന്ന് പിന്നീട് പറയാം. Okay, sir. One important thing, sir. ഈ ഓപ്പറേഷന് ആംബുലൻസ് ആരാ ഡ്രൈവ് ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ശരവണ, ടോട്ടലി ഹൗ മെനി മെൻ? 28, sir. 28. So split them into 4. 7 in each. Okay, sir. Alpha, Beta, Charlie. 3 assault team. And 4th one to backup. Okay, sir. Signal frequency will check it out. Yes, sir. Ethra strength? 6 to 7 kilometers radiation on the, sir. But I doubt, sir. 2 or 3 kilometers we can expect. ഈ ആംഗിളിൽ വിഷ്വൽസ് കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. What do you think? Yeah, right, sir. ഈ ഡ്രസ്സിലെ പുറത്തൊന്നും കറങ്ങിടക്കാൻ പറ്റില്ല. ഈ ടീഷർട്ടും പാൻറ്റും ഇട്ടോളൂ. ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കണോ ഞാൻ? മിലിട്ടറി വണ്ടി റെഡിയായോ? വണ്ടി റെഡിയാണ്. ആ മിലിട്ടറി, ഈ പേപ്പർ കഷ്ണം കൊണ്ടുപോയി മുത്തുകുമാറിന്റെ കയ്യിൽ കൊടുക്കണം. ശരി, വരുന്ന വണ്ടിയിൽ ഈ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കേറൂ. ഞാൻ കൊടുക്കാം. സാർ, അടയാളത്തിനായി ഈ പകുതി പേപ്പർ ഉണ്ടെങ്കിലേ അവൻ വണ്ടി കയറൂന്ന്. നമ്മുടെ കണക്ക് കൂട്ടൽ പോലെ എല്ലാം നടക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ വലിയ മീശ കണ്ടാ, നിന്റെ മീശ എടുക്കണം. നീയാണ് സേത്തുക്കുളി ഗോവിന്ദൻ എന്ന് കാണുന്നവർക്ക് അറിഞ്ഞൂടെ? ഇത് കേട്ടോ മിലിട്ടറി, ഞാൻ തന്ന പേപ്പർ കൊടുത്താ ഇന്നലെ കൊടുത്തു. ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ്. 28 പേരും സിവിൽ ഡ്രസ്സിലായിരിക്കണം. യെസ് സർ. 2:30 ഒരു ലോറി പറഞ്ഞിരുന്നില്ലേ സർ? എൻ്റെ അനുജൻ കോയമ്പത്തൂർ ഷുഗർ മില്ലിന്ന് അരലോട് പഞ്ചസാര കയറ്റി അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അവൻ വണ്ടി കയറിയില്ലെങ്കിലോ? ഓക്കെ, വണ്ടിയിൽ കയറിയതിന് ശേഷം വീരപ്പൻ നമ്മൾ പ്ലാൻ ചെയ്ത റൂട്ടിൽ വന്നില്ലെങ്കിലോ? വരൂ. ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ വണ്ടി തിരിച്ചുവിട്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ പെണ്ണകരൻ റോഡിൽ ഷൺമുഖവേൽ ടീമിനെ പ്ലേസ് ചെയ്യണം. പാലക്കാട് റോഡിൽ ചിന്നസ്വാമിയൻ ടീമിനെ പ്ലേസ് ചെയ്യണം. ഓക്കെ സർ. പിന്നെ തിരുനാവുക്കരസൻ ടീമിനെ കൊണ്ട് വീരപ്പന്റെ ആംബുലൻസ് വരുന്ന വഴി 500 മീറ്റർ മുൻപേ തന്നെ ബ്ലോക്ക് ചെയ്യിപ്പിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ 8:30 നമ്മുടെ ബോയ്സിനോടെല്ലാം ധർമ്മപുരിയിലുള്ള IBL എത്താൻ പറയാം. അവിടെ വെച്ച് വീരപ്പന്റെ ബ്രീഫിംഗ് ചെയ്താലോ സാർ? നോ ബ്രീഫിംഗ്. അകത്ത് ആരാണുള്ളതെന്ന് ഒരു കാരണവച്ചാലും പുറത്ത് ആരും അറിയാൻ പാടില്ല. മിസ്റ്റർ കണ്ണൻ സാർ, ഇതുവരെ നമ്മുടെ സീനിയേഴ്സ് ഓഫീസേഴ്സ് അറ്റൻഡ് ചെയ്ത് ഒരുപാട് ഫെയിൽ ആയിട്ടുണ്ട്. ഇപ്പൊ പബ്ലിക് മീഡിയ. Let's not be bunch of laughing stock again. എന്തും സംഭവിക്കാം. എല്ലാം സീക്രട്ട് ആയിരിക്കണം. സാർ, till the operation cocoon success. Yes sir. ഇങ്ങോട്ട് വാ സാർ. ഈ പേപ്പർ അയാളെ കാണിക്കണം. ഇത് കണ്ടെങ്കിൽ മാത്രമേ അയാൾ വണ്ടിയിൽ കയറൂ. ഓക്കെ സർ. നിന്റെ പാസഞ്ചർ ആരാന്നറിയോ? വീരപ്പൻ. യെസ് സർ. പേടി തോന്നുന്നുണ്ടോ? നോ സർ. ഗുഡ്, ഗോ. ആ ശരവണ സർ, ഇങ്ങോട്ട് വരൂ. ആ സർ, ആംബുലൻസ് സ്പോട്ടിലേക്ക് വരുമ്പോൾ ഏത് ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യണമെന്ന് നമ്മുടെ ടീമിന് സംശയമുണ്ടാകാം. അതിന് റേഡിയം സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ശരവണ സർ, ഒന്ന് മേളിലായിട്ട് സർ, പിന്നെ ഒന്ന് സൈഡിലായിട്ട്. യെസ് സർ. പിന്നെ ഇങ്ങനെ ഒന്ന് ഇവിടെ. ഓക്കെ സർ. Thank you.
ലിസൺ കെയർഫുള്ളി. ഇനി ഒരു 40 മിനിറ്റിനുള്ളിൽ ഒരു ആംബുലൻസ് ഇവിടെ വരും. ദേ ആർ അവർ ടാർഗറ്റ്. ആൻഡ് വൺ ഇമ്പോർട്ടൻ്റ് തിങ്, വണ്ടിയുടെ മുൻസീറ്റിൽ ഇരിക്കുന്ന നമ്മുടെ ആൾക്കാർ, ഇൻക്ലൂഡിംഗ് ഡ്രൈവർ, അയാൾ ഇറങ്ങി 6 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ യു ഷുഡ് ബി ഫയർ. അതും എൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയതിന് ശേഷം. വണ്ടിയിൽ വരുന്നത് വീരപ്പനെ മീറ്റ് ചെയ്യാൻ വരുന്ന നക്സലൈറ്റ് ആണ്. ക്ലിയർ? യെസ് സർ. ഓക്കെ. ഞാൻ അവരെ വേഗം വിളിച്ചോണ്ട് വരാം. നിങ്ങളെ വണ്ടി വേഗം തിരിച്ചിടും. ശരി. ആൽഫ ടീം, നിങ്ങളുടെ പൊസിഷൻ സ്കോഡിന്റെ മുകളിലാണ്. യെസ് സർ. മിലിറ്ററി എല്ലാ ഏർപ്പാടു ചെയ്തു. ആ ചെയ്തു. ബീറ്റാ ടീം, കരിമ്പിലോറിക്ക് മുകളിൽ. ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ കാട് വിട്ടിറങ്ങുന്നത്. കാത്തുകൊള്ളണേ. യു ടേക്ക് ദ പൊസിഷൻ ദയർ സർ. ആൻഡ് ബാക്കപ്പ് ടീം, യു വെയിറ്റ് ഫോർ മൈ കമാൻഡ്. യെസ് സർ. നമസ്കാരം. രണ്ട് മണിക്കൂറാ ഞാൻ കാത്തുനിന്നേ. ജോളി ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തേക്കുള്ള ആഹാരം ഇതിനകത്തുണ്ട്. ആ ഇത് കണ്ടോ, ജോളി ഹോട്ടലിലെ ബിരിയാണി കണ്ടോ. ശരി കേട്ടോ. ആ കുടിക്കാൻ വെള്ളം. ഇത് മോര് കുടിച്ചു. ഞാൻ മുത്തുകുമാറിനെ കാണാൻ പോവുക. എന്തെങ്കിലും പറയണോ? വളരെ സന്തോഷം. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അവിടെ ചെന്നതിന് ശേഷം വിവരങ്ങൾ അറിയിക്കാം. Yes sir.
No movement, sir. Congratulations. It's okay. Thank you, sir. Wow. Sir. അകത്താരാണെന്ന് അറിയില്ലല്ലോ. ഇല്ല സർ. പോയി നോക്ക്. ശരി സർ. മിസ്റ്റർ കണ്ണൻ. സർ. ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. വാട്സ് സർ? പോസ്റ്റ് ഓപ്പറേഷൻ ഐ മീൻ ബോഡി എങ്ങനെ കൊണ്ടുപോകുന്നുള്ള കാര്യം നമ്മൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് എന്റെ വാനിൽ ബോഡി തരുമ്പോൾ ജഡ്ജി disturb you at this time. Operation success. Veerappan is dead. Congrats. Send me the list of all police officials who were there in this operation. As I promise, I will announce the reward immediately. Yes, madam. Jethi, nammada Veerappan chettane konnu. അവൻ ഒരുപാട് പേരോട് ക്രൂരത കാട്ടിയിട്ടുണ്ട്. അവൻ്റെ മരണം അത് ഒരു ജീവനല്ലായിരുന്നു. വിധിയെടുക്കാനാവില്ല. ശരിയെന്നാ, കൊല ചെയ്യുവാൻ വേണ്ടി ഒരാൾ തോക്കെടുത്താൽ അവൻ്റെ മരണവും അതേ തോക്കുകൊണ്ടായിരിക്കുമെന്ന് ഈ അനുഭവ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സത്യസന്ധതയോടെ നേർമയുള്ള ഉദ്യോഗസ്ഥന് അധികാരം കൊടുത്ത് ശരിയായ സമയത്ത് ശരിയായ നിർണയമെടുത്തതുകൊണ്ട് ഏത് രീതിയിലുമുള്ള ദുഷ്ടശക്തികളാകട്ടെ, അതുപോലെ തീവ്രവാദികളാകട്ടെ, എത്ര വലിയ അപരാധങ്ങളായാലും അടിയോടെ പിഴുതെടുത്ത് നിയമക്കുരുക്കിലൂടെ അടിതെറ്റി വീഴുമെന്നും വീരപ്പന്റെ ജീവിതകഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം.